السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، أشهد أن لا إله إلا الله، ونشهد أن سيدنا ومولانا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنهم فتية آمنوا بربهم وزدناهم هدى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سبع محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائي من أبدا على حبيبك خير الخلق كلهم، عادي ميت نور الله أحمد نبي صلى الله، أشرف الخلق رسول الله، أدر وآية نبي الله، بدريلم إيريا شوب نبي، بيبي آمينة تندي صبي، ولد الأمين آي ونا نبي، آمنا
برسول الله آمنا برسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله مصر ناتل من مرنيا نفيس بي رضي الله ബിവിടെ ബറകത്തിനാലയമൈ കാക്കണം യാ അല്ലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സർവാദരണീയനായ ഉസ്താദുമാർ, ഈ പരിപാടിയുടെ സംഘാടകനായ അൽ അമീൻ യുവജന സംഘത്തിൻ്റെ നേതാക്കൾ, ഭാരവാഹികൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവന്മാർ, ഏറ്റവും താല്പര്യമുള്ള ഇനിയുള്ള കാലങ്ങളിൽ ഓരോ നാട്ടിലെയും ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുവത്വം ചെലവഴിക്കേണ്ടുന്ന കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കൾ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വിനീതൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികൾ, മുഹിബ്ബീങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അക്ഷരാർത്ഥത്തിൽ ഈ സദസ്സിൻ്റെ ബറക്കത്ത് നേടിയെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറവട്ടെ. പരിശുദ്ധ റജബ് മാസം വളരെയധികം അനുഗ്രഹീതമായ മാസമാണ്. അതിൻ്റെ ഓരോ പകലും ഓരോ രാത്രിയും ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡുകളും മൈക്രോ സെക്കൻഡുകളുമെല്ലാം വളരെ മൂല്യമുള്ളതും വിലപ്പെട്ടതുമാണ്. അത് നമ്മോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 3-ാം തീയതി ബുധൻ റജബ് 27-ാണ്. നമ്മുടെ പൂർവികന്മാരൊക്കെ നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത ദിവസം. അല്ലാഹു തആല ഇത് നമ്മുടെ അവസാനത്തെ റജബ് മാസം ആക്കാതിരിക്കട്ടെ. ഇനിയും ഒരുപാട് റജബ് മാസങ്ങളിൽ, ഷാബാൻ മാസങ്ങളിൽ, റമളാൻ മാസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം കരഗതമാക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആകൾ ചെയ്യുകയാണ്. ഈ റജബ് മാസത്തിൽ നമ്മോട് യാത്ര പറഞ്ഞ സുൽത്താനുൽ ഹിന്ദ്
ഗദീബ് നവാസ്, ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരുകളുടെ ആണ്ട് നേർച്ചയും അൽ അമീൻ എന്ന ഈ സംഘം 8th വാർഷികം ആഘോഷിക്കുമ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഹാജാ തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹാജാ തങ്ങളുടെ ഹക്ക് ജാഴ് പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു പരിപൂർണ ശിഫാ നൽകുമാറാവട്ടെ. എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, സകല പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ ഉമ്മബാപ്പന്മാർ, ഭാര്യ, മക്കൾ, മുഹിബ്ബീങ്ങൾ, ഇഷ്ടജനങ്ങൾ, നമ്മുടെ വാതിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, ചെറിയവർ, വലിയവർ, പ്രായമുള്ളവർ, യുവാക്കൾ, എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ആയുസ് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ആയുസ്സിനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചാൽ മാത്രം ആ സമയം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മുടെ ആയുസ് നമ്മൾ ചെലവഴിക്കാതിരുന്നാൽ അത് നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് എതിരായി അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ സമയങ്ങളിൽപ്പെട്ട ഒരു സമയം പോലും അവർ പാഴാക്കിയിട്ടില്ല. ഉള്ള സമയങ്ങളെല്ലാം അവർ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചവരാണ്. ഹാജാ തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ കാണാം, എല്ലാ ദിവസവും 2 ഖത്മ് മഹാനവരുകൾ ഓതി തീർക്കാറുണ്ടായിരുന്നു എന്നാണ്. മറത്തും ബിന്നഹാരി വ മറത്തും ബില്ലൈലി, ഒരു ഖത്മ് പകൽ സമയത്തും മറ്റൊരു ഖത്മ് രാത്രി സമയത്തും. ഇങ്ങനെ ഹാജാ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പിന്നിടുമ്പോൾ 2 ഖത്മ് ഓതി തീർക്കും. 60 വർഷക്കാലം ഇശാഇനെ എടുത്ത അതേ ഉളുവോടുകൂടെ സുബ്ഹ് നിസ്കരിച്ചു. നല്ലവേരും ഇശാ തൊളുതോരു ഉളുവാലെ 40 സുബ്ഹ് തൊളുതോവർ. ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മാനവരുകൾ 40 വർഷക്കാലം, 40 സന, രാത്രി എടുത്ത ഇഷാഇ നിസ്കാരത്തിനെടുത്ത അതേ ഉളു കൊണ്ട് 40 വർഷക്കാലം സുബ്ഹി നിസ്കരിച്ചു, രാത്രി ഉറങ്ങിയിട്ടില്ല.
ഹാജ തങ്ങള് 60 വർഷക്കാലം ഇഷായിനടുത്ത ഉളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചു. 60 വർഷം രാത്രി ഉറങ്ങിയിട്ടില്ല. ഇനി ഉറങ്ങിയ കാലം തന്നെ ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇനി ഉറങ്ങിയ കാലം തന്നെ വക്കാന ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല, ഉറങ്ങിയ കാലം തന്നെ രാത്രി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്, അവർ ഒരൽപ്പം പോലും അവരുടെ സമയം പാഴാക്കിയിട്ടില്ല. കാരണം അവർ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ജീവിതം ലക്ഷ്യം ഇല്ലാത്ത ജീവിതമാണ്. മഹാന്മാരും ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് ജീവിച്ചു. എന്താണ് ലക്ഷ്യം? അള്ളാഹുവിന്റെ കോടതിയിൽ വിജയശ്രീലാലിതരാകണം, പരാജിതരാകാൻ പാടില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കണം. മനുഷ്യന്റെ ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഅമാറു ഉമ്മത്തി മാബൈന സിത്തീൻ വസബഈൻ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് കാലം 60ൻ്റെയും 70ൻ്റെയും ഇടയിൽ. 65 ആയാൽ മരിക്കും എന്ന് ഓർപ്പിച്ചിരിക്കണം. നമ്മുടെ കൂട്ടത്തിൽ 60 എത്തിയവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ 50 കഴിഞ്ഞവരുണ്ട്, എന്നെപ്പോലെ 30 കഴിഞ്ഞവരുണ്ട്, അതിനേക്കാളും താഴെയുള്ളവരുണ്ട്. ഇതിൻ്റെ അർത്ഥം 60 കഴിഞ്ഞിട്ടേ മരിക്കൂ എന്നില്ല. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ പ്രസവിച്ച ഉടൻ കുഞ്ഞ് മരണപ്പെട്ടു. അതിന് 1 വയസ്സ് പോലും ആയിട്ടില്ല, 1 ദിവസം പോലും ആയിട്ടില്ല. ചില കുഞ്ഞുങ്ങളുണ്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ മരണപ്പെട്ടിട്ട് പുറത്തേക്ക് വരികയാണ്. അത് ദുനിയാവ് കണ്ടിട്ടേയില്ല. അതിൻ്റെ ജീവിതത്തിൽ ദുനിയാവിൽ 1 സെക്കൻഡ് പോലും ഇല്ല. 1 ദിവസം പോലെ പോകട്ടെ, 1 മണിക്കൂർ പോകട്ടെ, 1 മിനിറ്റ് പോകട്ടെ, 1 സെക്കൻഡ് പോലും ഇല്ല. എന്നാൽ കുറഞ്ഞ ചില ആളുകൾ മാത്രം ഈ 70 വിട്ടുകിടക്കുകയുള്ളൂ. മിക്ക ആളുകളും 60ൻ്റെയും 70ൻ്റെയും ഇടയിൽ യാത്ര പറയേണ്ടുന്നവരാണ്. ഞാനിത് പറയുന്നത് നല്ല ബോധത്തോടെ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യനെ ദുനിയാവിനെ ഒരു പരിഹാസ്യമായി കാണാൻ കഴിയില്ല. പതിനഞ്ച് വയസ്സ് മുതൽ, ചെറുപ്പക്കാർ മനസ്സിലാക്കണം, 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ നല്ല എന്തെന്നാ പറയാ ആരോഗ്യവും രക്തത്തിൻ്റെ പവറും മസിൽ പവറും എന്ത് വേണം എന്ന് വെച്ചാൽ ചെയ്ത് തീർക്കാൻ പറ്റിയ സമയമാണ്. ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് ഉപദേശിച്ചാലും പോടാ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ വയലറി എന്ന മൊയിലാർ ഒരു വിഷയം പറഞ്ഞാല് അത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എണീറ്റങ്ങ് ഒറ്റപ്പോക്ക്. ഈ പ്രായം എപ്പറയോ 15ൻ്റെയും 40ൻ്റെയും ഇടയിൽ.
നാൽപ്പത് യുവത്വമാണ്, നാൽപ്പത് വയസ്സൊന്നായിട്ടില്ല, നാൽപ്പത് എന്ന് പറഞ്ഞ യുവത്വം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹത്തായിദാ ബലഗ അശുദ്ധ വബലഗ അർബഈന സന, താക്കത്തുള്ള സമയമാണ് നാൽപ്പതിന്റെ സമയം. നല്ല താക്കത്തുണ്ടാവും നാൽപ്പതിന്റെ ഉള്ളിൽ, നല്ല താക്കത്തുണ്ടാവും. എന്നാ ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വരെയോ, അത് കുട്ടിക്കാലം അങ്ങനെ പോകും. കുട്ടിക്കാലം കുറെ ക്രിക്കറ്റ് കളിച്ചിട്ടും കുറെ ചട്ടി ഉടുത്ത് നടന്നിട്ടും കുറെ ഫുട്ബോൾ കളിച്ചിട്ടും അത് സിന്നുറ്റിഫൂല കുട്ടിക്കാലമാണ്, ചൈൽഡ്ഹുഡ് എന്ന് പറയും കുട്ടിക്കാലം. കുറെ സ്കൂളിൽ പോയിട്ടും സ്കൂളിൽ പോയിട്ട് കളിച്ചിട്ടും കുറെ കടല മിഠായി തിന്നിട്ടും കുറെ ചുക്കി എന്ന് പറഞ്ഞിട്ട്, എന്റെ നാട്ടിലുണ്ട് ഇവിടെ എന്താ പറയുന്ന അറിയില്ല, ചുക്കി എന്ന് പറയും, അങ്ങനെ കുറെ ചുക്കി മധുര അത് കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന ഒരു ജീവിതം. എന്ന പതിനഞ്ച് കഴിഞ്ഞ നാൽപ്പത് വരെ ഉണർന്ന് ചിന്തിക്കേണ്ടുന്ന സമയമാണ്. ആ സമയം പിന്നെ തിരിച്ചു കിട്ടൂല. പതിനഞ്ച് മുതൽ നാൽപ്പത് യുവത്വത്തിന്റെ പ്രസരിപ്പ് ഉണ്ടാകുന്ന സമയം. നാൽപ്പത് മുതൽ അമ്പത് വരെ പക്വതയുള്ള സമയമാണ്. പക്വത നാൽപ്പത്, ഒരു മനുഷ്യന് പക്വത വരണമെങ്കിൽ നാൽപ്പത് വയസ്സാവണം, എന്നാലേ പക്വത വരുള്ളൂ. നാൽപ്പത് വയസ്സുള്ളവരോടെ അഭിപ്രായം ചോദിച്ചാലേ ഒരു നല്ല മറുപടി കിട്ടുള്ളൂ. അവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയും, വരാൻ പോകുന്ന ഭാവിയും കഴിഞ്ഞതും ഇപ്പൊ നിലവിലുള്ള പ്രസന്റ് വർത്തമാനവും ഇതൊക്കെ ആലോചിച്ചിട്ടേ അവർ പറയുള്ളൂ. നാൽപ്പത് അത് പക്വതയാണ്. ഇപ്പൊ ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗം ഈ കൂട്ടത്തിലുണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിൽ സദസ്സിലുണ്ട്, പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ട്, പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒന്നു മുതൽ പതിനഞ്ചിന്റെ ഇടയിലുള്ളവരുണ്ട്, പതിനഞ്ചിന്റെയും നാൽപ്പതിന്റെയും ഇടയിലുള്ളവരുണ്ട്. നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ള വയസ്സ് അത് പക്വതയാണ്. അമ്പത് കഴിഞ്ഞാലോ ഷൈഖൂഖത്തിന്റെ വയസ്സാണ്. ഷൈഖൂഖത്ത് എന്ന് പറഞ്ഞാൽ പ്രായം, വാർദ്ധക്യം. അപ്പോഴാണ് വയസ്സോ എന്ന് പറയാം, വയസ്സായി. ഇപ്പൊ എനിക്കിപ്പോ 32 അപ്പൊ എനിക്ക് 50 എത്തിയാൽ നൗഫൽ സഖാഫി വയസ്സനായി. 50 എത്തിയാൽ പിന്നെ പ്രായമാണ്, വാർദ്ധക്യം. എന്നാൽ ഈ കൂട്ടത്തിൽ വളരെ വിലപ്പെട്ട സമയമാണ് പതിനഞ്ചിന്റെയും നാൽപ്പതിന്റെയും ഇടയിലുള്ള നല്ല ആരോഗ്യമുള്ള സമയം. ആ ആരോഗ്യമുള്ള സമയം തിരിച്ചു കിട്ടൂല. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, സഹോദരിമാരെ യുവതികൾ മനസ്സിലാക്കണം, ഈ ആരോഗ്യമുള്ള സമയം ഒരിക്കലും തിരിച്ചു കിട്ടൂല. അതുകൊണ്ടാണ് ഹാത്തമുല്ലസമ്മറിയല്ലോഹുവെന്ന് പറയുകയാണ്, മനുഷ്യ നാല് കാര്യങ്ങളുണ്ട്, അതിൻ്റെ മഹത്വം നാലാളുകൾക്കല്ലാതെ അറിയില്ല. അതിൽ ഒരു കാര്യം ഏതാണ്? നാലും കൂടി പറയലിന്റെ വിഷയമല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതിൽ ഒരു കാര്യം ഏതാണ്? ഖദറുശബാബ്, യുവത്വത്തിന്റെ മഹത്വം. ആ മഹത്വം യുവാക്കൾക്കറിയില്ല. അവരോട് എത്ര വാള് പറഞ്ഞാലും അവർക്കതറിയില്ല. യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത് ആർക്കാണ്? യുവതികൾക്കല്ല. വഖദറു ശബാബി ലാ യഅരിഫുഹു ഇല്ലാ ശുയൂഖ്, നാൽപ്പത് കഴിഞ്ഞവർക്കേ യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇന്നങ്ങനെയല്ല, ഇന്നെല്ലാവർക്കും ഷുഗറാണ്,
ഷുഗറില്ലാത്തവരില്ല, പ്രഷറില്ലാത്തവരില്ല. പഴയകാലത്ത് ഷുഗർ എന്നില്ല, പ്രഷർ എന്നില്ല, ചെക്കപ്പില്ല, ഒന്നുമില്ല, ടെസ്റ്റ് ചെയ്യലില്ല. ഇന്ന് ഓരോരുത്തന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ലാബാണ്. എന്തിനാണ് ഈ ലാബ് എന്ന് പറഞ്ഞത്? ഷുഗർ ചെക്കപ്പ് ചെയ്യുന്ന സാധനമുണ്ട് വീട്ടിന്റെ ഉള്ളിൽ. ഇവനിങ്ങനെ ഇടക്കിടക്ക് വീട്ടിന്റെ ഉള്ളിലിരുന്ന് തന്നെ ഷുഗർ ചെക്ക് ചെയ്യാണ്, ബി പി ചെക്ക് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴോ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിനു പോലും ഷുഗറാണ്. ഇതുപോലെ തന്നെ ഇന്നലെ ഞാൻ എന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ നിസ്കാരത്തിന്റെ സമയമായപ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ ഒരാള് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിനെ അവർ നിസ്കരിക്കാൻ വന്നതാണ്. അപ്പൊ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത വീട്ടുകാരനാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകളെ ഭർത്താവാണിത്, നോക്കുമ്പോ ചെറുപ്പക്കാരനാണ്. ഇയാള് പറഞ്ഞു, ഉസ്താദേ, ഇവൻ ഗൾഫിലാണ്, ഷുഗർ കൂടിയപ്പോ നാട്ടിൽ വന്നതാണ്, ചെക്കപ്പിന് വന്നതാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരന് ഷുഗറാണ്. ചെറുപ്പക്കാരനല്ല, ചെറിയ കുഞ്ഞിന്, കൈക്കുഞ്ഞിന് ഷുഗറാണ്. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ചെറുപ്പക്കാരെ, ഏത് രോഗം നോക്കിയാലും യുവാക്കളെ പിടികൂടുന്ന കാലമാണിന്ന്. പ്രായമുള്ളവർക്ക് രോഗം കുറവാണ്. നല്ല ആരോഗ്യത്തോടെ നടക്കേണ്ടുന്ന ചെറുപ്പക്കാരനു രോഗിയാണ്. അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കിഡ്നി ഫൈലൂറായിരിക്കുകയാണ്. എന്തേ കാരണം? കാരണം യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. ആ രൂപത്തിൽ ധിക്കാരത്തോടെ ജീവിക്കുമ്പോൾ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചതാണ്. അതുകൊണ്ടല്ലേ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യുവത്വത്തിന്റെ മഹത്വം പ്രായമുള്ളവർക്കല്ലാതെ അറിയില്ല. ഓ ചെറുപ്പക്കാരെ, പടച്ച റബ്ബ് നമുക്ക് 15-ന്റെയും 40-ന്റെയും ഇടയിലുള്ള ആയുസ് തന്നതെന്തിനാണ്? നമ്മളിവിടെ പരിഷ്കാരികളായി നടക്കാനാണോ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ ജീവിക്കാനാണോ? അല്ല. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും നല്ല സമയമാണത്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണത് 15-ന്റെയും 40-ന്റെയും ഇടയിലുള്ള സമയം. നല്ല ഉന്മേഷമുള്ള സമയം, നല്ല ആരോഗ്യമുള്ള സമയം. ആ സമയത്ത് അല്ലാഹുവിനെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാൻ കഴിയും. എപ്പ വേണമെങ്കിലും മദ്രസയിലേക്ക് വരാൻ കഴിയും. ഏത് സമയത്ത് വിളിച്ചാലും ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് ഏത് സമയത്ത് വിളിച്ചാലും പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ പറ്റിയ സമയമാണ്. എന്നാൽ ആ സമയം നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം ധിക്കാരത്തോടെ ജീവിച്ചാൽ പടച്ച റബ്ബിൽ നിന്ന് അദാബ് വന്നു പോകും, സംശയമില്ല. നിങ്ങൾ നോക്ക്, പത്രത്തിലൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, ഉച്ചക്ക് ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പത്രത്തിൽ റിപ്പോർട്ട്, എന്താ കാരണം? സഹിക്കാൻ കഴിയാത്ത ചൂട്. ചില സ്ഥലത്ത് ഇപ്പൊ തന്നെ കുടിക്കാൻ വെള്ളമില്ലാതെ ആയിരിക്കും. ചിലപ്പോ നമ്മുടെ നാട്ടിലും വന്നേക്കും അതുപോലെയുള്ള ദുരന്തം, കുടിക്കാൻ വെള്ളമില്ല. പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ടുന്ന കാലം, കുടിക്കാൻ വെള്ളമില്ല, ഉപയോഗിക്കാൻ വെള്ളമില്ല. കുഴൽ കിണർ ബോർ കുഴിച്ചു, ബോറിൽ വെള്ളമില്ല.
കിണറ് കുഴിച്ചു, കിണറ്റിൽ വെള്ളമില്ല. ഇനി ഉള്ള വെള്ളം ഉള്ള കിണറ്റിൽ തന്നെ വെള്ളം തീർന്നിരിക്കുകയാണ്, വെള്ളമുള്ള ബോറിൽ തന്നെ വെള്ളം തീർന്നിരിക്കുകയാണ്. വെള്ളമില്ല, കാറ്റില്ല, നല്ല ചൂട്. കറണ്ട് പോയാൽ, കറണ്ട് പോയാൽ വീട്ടിലിരിക്കാൻ കഴിയില്ല. നാം വീട്ടിന്റെ പുറത്തേക്ക് വന്ന് നോക്കാൻ നോക്കിയാലോ, പുറത്തേക്ക് വരാനും കഴിയില്ല, ഭയങ്കര ചൂട്. പത്രത്തിൽ വന്നു നിങ്ങൾ ഉച്ച സമയത്ത് പുറത്തേക്ക് വരണ്ട, താങ്ങാൻ കഴിയാത്ത ചൂടാണ്, ചിലപ്പോ ജീവൻ പോകും. ചൂട് കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ, മൃഗങ്ങൾ ചത്തുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? എന്താ കാരണം? എല്ലാ ചെറുപ്പക്കാരും ഉണർന്ന് ചിന്തിക്കണം, എല്ലാ സഹോദരിമാരും ഉണർന്ന് ചിന്തിക്കണം. വേദ കേട്ടാ മാത്രം പോരാ, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയാണത്. കാരണം പടച്ച റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചാൽ അല്ലാഹു തന്നെ പാഠം പഠിപ്പിക്കും. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അം തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഓ മനുഷ്യ, അല്ലാഹു തആല കൽപ്പിച്ചതിനെതിരെ നീ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചതിനെതിരെ നീ ചെയ്യരുത്. അങ്ങനെ നീ ചെയ്താൽ നീ പേടിക്കണം. നീ അല്ലാഹുവിനെതിരെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെതിരെ ചെയ്താൽ നീ പേടിക്കണം. എന്തിനെയാണ് പേടിക്കേണ്ടുന്നത്? അന്തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. നിനക്ക് ഫിത്ന വന്നു പോകും, അപകടങ്ങൾ ഉണ്ടാകും, ദുരന്തങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നോക്ക് ഏതെല്ലാം രോഗങ്ങളാണിപ്പോ. ഇപ്പൊ മംഗലാപുരം ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോ പഴയ ഡോക്ടേഴ്സുമാരൊന്നുമില്ല, എല്ലാരും പുതിയ ഡോക്ടേഴ്സുമാരാണ്. എന്താ കാരണം? പഴയ രോഗം ഇപ്പൊ ആർക്കും ഇല്ല, ഒക്കെ പുതിയ രോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഴയ ഡോക്ടേഴ്സുമാരെ പറ്റൂല, കാരണം പഴയ രോഗങ്ങളൊന്നുമില്ല, ഇന്നിപ്പോ പുതിയ രോഗമാണ്. സുഹൃത്തുക്കളെ, ഈ രോഗങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തേ അല്ലാഹു തആലക്ക് നമ്മോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? നമ്മെ സൃഷ്ടിച്ചത് സൃഷ്ടാവായ റബ്ബല്ലേ ഉമ്മമാരെ? നമ്മെ സംരക്ഷിക്കുന്നത് സൃഷ്ടാവായ റബ്ബല്ലേ സഹോദരിമാരെ? നമുക്ക് ആഹാരം തരുന്നത് സൃഷ്ടാവായ റബ്ബല്ലേ കാരണവന്മാരെ? നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നത് സൃഷ്ടാവായ റബ്ബല്ലേ ചെറുപ്പക്കാരെ? നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നത് സൃഷ്ടാവായ റബ്ബല്ലേ അനുജന്മാരെ? എന്നാൽ നമുക്ക് സൂര്യന്റെ വെളിച്ചം തന്നത് സൃഷ്ടാവായ റബ്ബല്ലേ? ചന്ദ്രന്റെ നിലാവിന്റെ വെളിച്ചം തന്നത് സൃഷ്ടാവായ റബ്ബല്ലേ? നമുക്ക് മുകളിൽ ആകാശത്ത് സൃഷ്ടിച്ചുള്ളത് സൃഷ്ടാവായ റബ്ബല്ലേ? നമുക്ക് താഴെ ഭൂമി സംവിധാനിച്ചിട്ടുള്ളത് സൃഷ്ടാവായ റബ്ബല്ലേ? ആ റബ്ബ് എല്ലാം നമുക്ക് ചെയ്തു തന്നു, പക്ഷേ റബ്ബിന് നാം കീഴ്പ്പെട്ടിട്ടില്ല. റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ. ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ പൂർണമായും കടക്കണോ? നിങ്ങളെ പേരെന്താ? പേര് നൗഫലാണ്. നിങ്ങളെ പേരെന്താ? പേര് ഫാത്തിമയാണ്. ആ നിങ്ങളെ പേരെന്താ? പേര് മുഹയുദ്ദീൻ. ആ വൈദ്യൻ ഷേഖിന്റെ പേരാണ് നൗഫൽ.
ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയുടെ പേരാണ് ഫാത്തിമ. ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ മകൾ പേരാണ് ആയിഷ. സുബ്ഹാനല്ലാഹ്. വഫാത്താകാൻ സമയം അടുത്തപ്പോ തങ്ങൾ ചോദിക്കാണ്, ഐനാന ഗദാ ഐനാന ഗദാ ഐനാന ഗദാ, നാളെ എന്റെ താമസം ആരെ വീട്ടിലാണ്? കാരണം ഓരോ ഭാര്യമാരെ വീട്ടിലാണ് ഓരോ രാത്രി. അപ്പൊ നാളത്തെ രാത്രി എവിടെയാണ്? എന്തിനങ്ങനെ ചോദിക്കാൻ കാരണം, ആയിഷ ബീവിയോടുള്ള ജീവിതം തങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മറ്റു ഭാര്യമാർക്ക് മനസ്സിലായി, ഇത് ആയിഷ ബീവിയുടെ കൂടെ രാത്രി കഴിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ പകൽ കഴിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് തങ്ങൾ ആഗ്രഹം എന്താണോ അങ്ങനെ നടന്നോട്ടെ എന്നോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ജീവിക്കാൻ കൊതിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ പേരാണ്. എന്നാൽ പേര് മാത്രമേ ഉള്ളൂ ഇസ്ലാം, പിന്നെ അവന്റെ ജീവിതത്തിൽ ഇസ്ലാമില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിനൊരു കാലം വരാനിരിക്കുന്നു, എന്റെ സമുദായത്തിനൊരു കാലം വരാനിരിക്കുന്നു, അവിടെ കാണുന്നത് ഇസ്ലാമിന്റെ പേര് മാത്രമാണ്. ഓരോരുത്തന്റെ വീട്ടിന്റെ പേരെന്താ? റഹ്മത്ത് മൻസിൽ, ബറക്കത്ത് മൻസിൽ, ഇസ്സത്ത് മൻസിൽ, ആഫിയത്ത് മൻസിൽ, സലാമത്ത് മൻസിൽ, ഇങ്ങനെ ഓരോ ഇസ്ലാമിന്റെ പേരാണ്. അതുപോലെ തന്നെ അഡ്രസ് നോക്കിയാൽ ഇസ്ലാമിന്റെ അഡ്രസ്സാണ്. വോട്ടർ ഐ ഡി എടുത്തു നോക്കിയാൽ, ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, ആ വോട്ടർ ഐ ഡി എടുത്തു നോക്കിയാൽ ഇസ്ലാമിന്റെ പേരാണ്. സൺ ഓഫും ഡോട്ടർ ഓഫും നോക്കിയാൽ ഇസ്ലാമിന്റെ പേരാണ്. ഇതുപോലെ പാസ്പോർട്ട് നോക്കിയാൽ ഇസ്ലാമിന്റെ പേരാണ്, ആധാർ കാർഡ് നോക്കിയാൽ ഇസ്ലാമിന്റെ പേരാണ്. പക്ഷേ ആ മനുഷ്യന്റെ സംസാരത്തിൽ ഇസ്ലാമില്ല, അവന്റെ നോട്ടത്തിൽ ഇസ്ലാമില്ല, അവന്റെ കേൾവിയിൽ ഇസ്ലാമില്ല, അവന്റെ സംസാരത്തിൽ ഇസ്ലാമില്ല, അവന്റെ പ്രവൃത്തിയിൽ ഇസ്ലാമില്ല, അവന്റെ നടത്തത്തിൽ ഇസ്ലാമില്ല, അവന്റെ ആലോചനയിൽ ഇസ്ലാമില്ല, അവന്റെ ചിന്തയിൽ ഇസ്ലാമില്ല, അവന്റെ വികാരങ്ങളിൽ ഇസ്ലാമില്ല. പർദ്ദയിട്ട് ധരിക്കുന്ന ഉമ്മമാര് തന്നെ മുഖം മറക്കൂല. ഇതെന്ത് ഇസ്ലാമാ ഉമ്മമാരെ? പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ വരെ മുഖം മറക്കൂല. ഇത് എന്ത് ഇസ്ലാം? ഇങ്ങനെയുണ്ടോ ഒരു ഇസ്ലാം? മുഖം മറക്കണം, പർദ്ദ ധരിക്കണമെന്ന് പഠിപ്പിച്ച അതേ ഇസ്ലാം പറഞ്ഞല്ലേ നിങ്ങൾ അന്യ പുരുഷന്മാരെ ഒളിവിൽ ഇറങ്ങിയാൽ, അന്യ പുരുഷന്മാരെ മുന്നിലെത്തിയാൽ നിങ്ങൾ തലയും മറക്കണം മുഖവും മറക്കണം. അതുകൊണ്ട് തലയും മുഖവും മറക്കാതെ, ചില സ്ത്രീകളുണ്ട് തല മറക്കും മുഖം മറക്കൂല. ആർക്കായി മുഖം തുറന്നു വെച്ചത്? ആർക്കായി മുഖം തുറന്നു വെച്ചത് ഉമ്മമാരെ? അതുകൊണ്ട് നിങ്ങൾ റോട്ടിൽ ഇറങ്ങിയാൽ നിങ്ങൾ പർദ്ദ ധരിക്കുന്നത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ, എല്ലാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, മുഖം മറക്കാതെ പോകാൻ പാടില്ല. ചില ഉമ്മമാരും നമ്മൾ ഈ എന്താ സ്ഥലത്തിന്റെ പേര്, കുഞ്ഞിക്കാനം, ഈ കുഞ്ഞിക്കാനത്തെ ഉമ്മമാരൊന്നും അങ്ങനല്ല ഞാൻ മനസ്സിലാക്കണം. അവരൊക്കെ നല്ലവരാണ്, അള്ളാഹു ബർക്കത്ത്. എന്റെ വണ്ടി ഏത് സ്ഥലത്താ പാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് അറിയില്ല. സ്ത്രീകളെ ഭാഗത്തൊന്നല്ലോ അല്ല, വേറെ സലാമത്ത. നാളെ എനിക്ക് വടകര ഭാഗത്താ പരിപാടി. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, അള്ളാഹു ബർക്കത്ത്, അള്ളാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ. മാനവരുകളുടെ പേരിൽ ഉള്ള പരിപാടി ചെറുവണ്ണൂറിലാണ്. അപ്പൊ ടയർ പഞ്ചറാക്കിയ ഞാൻ പോലെങ്ങനെ, ഞാൻ പോൾ ട്രെയിനിലാണ്, എന്നാലും ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണ്ടേ? ഇരിക്കട്ടെ. ഉമ്മമാരെ, ഒരിക്കലും മുഖം മറക്കാത്ത ഉമ്മമാരാകരുത്. അത് നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. നിങ്ങൾ അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ മറയുടെ പിന്നിൽ നിന്നിട്ടല്ലാതെ സംസാരിക്കരുത്.
അന്യപുരുഷന്മാരെ അന്യ സ്ത്രീകളോട് സംസാരിക്കുമ്പോ മറയുടെ പിന്നിൽ നിന്നിട്ടല്ലാതെ സംസാരിക്കരുത്. ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ ഒരാള് കല്യാണക്കത്ത് തരാൻ വേണ്ടി വന്നു, എന്നാല് നിങ്ങൾ മറയുടെ ഇപ്പുറം വന്നിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഇസ്ലാം അത് തെറ്റാണെന്ന് പഠിപ്പിച്ചതാണ്. നിങ്ങൾ പരസ്പരം കാണാൻ പാടില്ലാത്തവരാണെങ്കിൽ, അന്യ പുരുഷനാണെങ്കിൽ, അന്യ സ്ത്രീയാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. കല്യാണക്കത്ത് തരാൻ വേണ്ടി വന്നാലും നിങ്ങൾ മറയുടെ പിന്നിൽ നിന്നിട്ട് പറയണം, ഇക്കാക്ക ഇവിടെ ഇല്ല, നിങ്ങൾ കല്യാണക്കത്ത് അവിടെ വെച്ച് വെക്കോളൂ, ഞാൻ ഇക്കാക്ക വന്നാൽ പറയാം. ഉസ്താദെ, അങ്ങനെല്ലാം പറഞ്ഞാൽ ഇയാള് എന്ത് മനസ്സിലാക്കൂ? ഉസ്താദെ, വീട്ടിൽ വരുന്ന ഒരു അതിഥിയല്ലേ, അങ്ങനെ മതി, ആ അതിഥിയെ സൽക്കരിച്ചാൽ അത്ര മതി. അത് ഇസ്ലാം പറഞ്ഞ. നിങ്ങൾ അതിന് പകരം നിങ്ങൾ ഇയാളെ ബരി ബരി, ഇക്കാക്കൊന്നും വീട്ടിലില്ല, നിങ്ങൾ ഇരിക്കി വരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വന്ന കല്യാണ കത്ത് തരാൻ വേണ്ടി വന്ന ഇയാൾക്ക്, അയാള് ചിലപ്പോ കല്യാണ കത്ത് തന്നിട്ട് പോവാൻ വേണ്ടി കരുതിയതാ, പക്ഷെ നിങ്ങളെ വല്ലാത്ത സ്വീകരണം കണ്ടപ്പോ ഇയാൾ മനസ്സിലാക്കി, ഓ ഈ മൊക്ക് എന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കി. ഈ മൊക്ക് എന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് ഇയാള് തെറ്റിദ്ധരിക്കാൻ, കാരണം ഇയാൾ നല്ല മനുഷ്യനാണ്, പക്ഷെ പഠിപ്പിക്കാൻ ഒരു ചങ്ങായില്ലേ? ഷൈത്താനില്ലേ? ഒരാണും ഒരു പെണ്ണും ഒറ്റക്കൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല വക്കാൻ ഷൈത്താനു സാലിസഹുമ, മൂന്നാമനായി പിശാച് അവിടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിശാജ് തോന്നിപ്പിച്ചു, ഈ കല്യാണക്കത്ത് തരാൻ വേണ്ടി വന്ന ഈ മനുഷ്യന്റെ മനസ്സിൽ പിശാജ് തോന്നിപ്പിച്ചു. എന്താ തോന്നിപ്പിച്ചെന്നറിയോ? ഓ, ഇഞ്ഞാക്ക് ഇഷ്ടായി, എന്നെ ഇഷ്ടായി. എന്റെ നാട്ടില്, ഞാൻ മലയാളി ഒന്നുമല്ലോ, ഞാൻ നക്കിണിക്കാരനല്ല. അപ്പൊ എന്റെ നാട്ടില് ദാദാ എന്നാ പറയാ. ദാദാ എന്ന് പറഞ്ഞ വേറൊരു അർത്ഥം റൗഡിക്കർത്തുണ്ട്, ദാദാ എന്ന് പറയാം, റൗഡി. ഇത് അങ്ങനെയല്ല, ഇഞ്ഞാക്ക് നമ്മുടെ നാട്ടിൽ ദാദാ എന്ന് പറയാം. ഇങ്ങനെ മലപ്പുറത്ത് പോയാലോ താത്ത എന്ന് പറയും. എന്റെ ഭാഷയിൽ താത്ത എന്ന് പറഞ്ഞാൽ താന്നാ, രണ്ടു വട്ടം താന്ന് പറഞ്ഞ അർത്ഥം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരിടത്ത് വേദന പോയപ്പോ അവിടെ ഒരു വീട്ടിൽ താമസിച്ച്, പിറ്റേന്ന് രാവിലെ നാസ്ത കഴിക്കാനുള്ള സമയമായപ്പോ ഇയാള് വന്നിട്ട്, വീട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ കത്തലടക്കാലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞമ്മളെ നാട്ടിലൊന്നും ഈ സമയത്ത് ബെറ്റിലടക്കൊന്നും കഴിക്കാറില്ല, ഞമ്മളെ നാട്ടിലൊക്കെ ഭക്ഷണം നാസ്ത കഴിക്കാണ്. ഉസ്താദെ അതിന് ഇവിടെ കത്തലടക്കാന്നാ പറയാ. എന്താ കത്തലടക്കാൻ പറയാൻ കാരണം? പയ്യന്നൂർ ഭാഗത്ത് പോയി നോക്ക്, അവിടെ അങ്ങനെയാ പറയാ, കത്തലടക്ക. എന്താ കത്തലടക്കാന്ന് പറയാൻ കാരണം? കത്തലടക്കാന്ന് പറയാൻ കാരണം, ഈ രാത്രി കഴിച്ചതല്ലേ, പിന്നെ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, പിന്നെ നാസ്ത അല്ലേ, ബാരക്കാലിയായിരിക്കും, ബാരക്കാലിയായ പിന്നെ കത്താൻ തുടങ്ങും. അപ്പൊ നാസ്ത കഴിച്ചാൽ ഈ കത്തലിനെ അടക്കുകയാണ്. അതാണ് ഇപ്പൊ വജുഹു തസ്മിയത്ത്, പേര് വെക്കാനുള്ള ബന്ധം അതാണ് കത്തലടക്ക. തിരുവനന്തപുരത്ത് ഞാൻ വേദന, അങ്ങനെ തിരുവനന്തപുരത്ത് വേദന പോയപ്പോ അവിടെയും ഇതുപോലെ ഒരു വീട്ടിൽ രാത്രി കിടന്നുറങ്ങി, പിറ്റേന്ന് നാസ്തന്റെ സമയമായപ്പോ ഈ വീട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ കാപ്പി കുടി കൊല്ലിയോ എന്ന് ചോദിച്ചു. അവിടെ അങ്ങനെ ഓല്യോ എന്നാ പറയാ, കാപ്പി കുടി കൊല്ലിയോ. ഞാൻ പറഞ്ഞു, അങ്ങനെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ അടുത്ത് നോക്കൂ, ടൈബല് അവിടെ ഒന്ന് ഇരുന്ന് നോക്കുമ്പോ കാപ്പി കാണുന്നില്ല, കട്ടൻ ചായ വെച്ചിരിക്കേണ്ടത്. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ കാപ്പി കുടിക്കൊല്ലോ എന്ന് വിളിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ കട്ടൻ ചായ തരാ, സുലൈമാനി തരുവാൻ. അപ്പൊ ഉസ്താദെ, ഇയാൾ പറഞ്ഞു, ഉസ്താദെ ഈ നേരം നാസ്ത കഴിക്കുന്ന നേരാണ്, ഈ നേരത്ത് നിങ്ങൾ കാപ്പി കുടിച്ചാലും കഷായ കുടിച്ചാലും ബൂസ്റ്റ് കുടിച്ചാലും ഹോർലിക്സ് കുടിച്ചാലും ഇനി ഒറിജിനൽ കാപ്പി തന്നെ കുടിച്ചാലും അതിനൊക്കെ ഇനി ഒന്നും കുടിച്ചില്ല, കേവലം നാസ്ത മാത്രം കഴിച്ചിട്ടുള്ളൂ. എന്നാലും അതിന് പറയുന്ന ഭാഷയാണ്, അതാണ് കാപ്പി കുടിക്കാൻ. അവിടെ രാവിലെ നാസ്ത കഴിക്കുന്നതിനൊക്കെ കാപ്പി കുടിക്കാന്നാ പറയാ, നാസ്ത കഴിക്കുന്നതിനൊക്കെ കാപ്പി കുടിക്കാം. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യസ്തമായ ഭാഷയാണ്. സൈക്കിളില്ലേ, അപ്പൊ ഞാൻ നക്കിണിക്കാരനാണ്. അപ്പൊ എന്റെ നാട്ടിൽ തന്നെ രണ്ട് ഭാഷയുണ്ട്. ഈ കുട്ടികൾ ഓടിക്കുന്ന ഈ സൈക്കിളിന് ചില സ്ഥലത്ത് സൈക്കിൾ എന്ന് പറയും, അത് ഇവിടുത്തെ സൈക്കിൾ തന്നെ പറയും. വേറെ ചില സ്ഥലത്ത് അതിന്റെ നൂന്, ഒരു സാക്കിനത്തായ നൂന് എക്സ്ട്രാ ഉണ്ടാവും, സൈക്കിൾ എന്ന് പറയും. സൈക്കിൾ സോങ്കാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ പേരുണ്ട്, അതല്ല, ഇത് സൈക്കിൾ ആണ്.
ഇതുപോലെ തന്നെ പിന്നെ കിടക്കാനുള്ള സമയത്ത് തലന്റെ ചുവടെ വെക്കുന്നുണ്ട്, തലയിണ. നിങ്ങൾ തലയിണ എന്ന് പറയും. കണ്ണടയില് എന്റെ കണ്ണടയില് തലതിമ്പു എന്ന് പറയും. എന്നാൽ എന്റെ നക്കിണിക്കില് ചില സ്ഥലത്ത് തൽക്കാനി എന്ന് പറയും. വേറെ ചില സ്ഥലത്ത് ഒരു നൂന് എക്സ്ട്രാ കൂട്ടിയിട്ട് പറയും തലങ്കാണി എന്ന് പറയും. ഇങ്ങനെ എത്ര ഭാഷയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അപ്പൊ എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞു? എവിടെല്ലാം പോയി പോകാൻ പാടില്ല, ഞങ്ങൾ വിടാൻ പാടില്ല. എന്തായിരുന്നു ഞാൻ പറഞ്ഞു? മുഖം മറക്കണ കാര്യം. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഭാഷന്റെ അവിടേക്ക് എങ്ങനെ പോയി ശേഖരിക്കണം അല്ലേ? നിങ്ങൾ പറഞ്ഞ് ശേഖരിക്കണില്ല. മൊയിലാരനെ കണ്ടുപിടിച്ചോളൂന്നു. അതെ, നിങ്ങൾക്കും കൂടി കൂടി ഞാൻ നല്ലൊരു സമ്മാനം തരാം. പറഞ്ഞ ആൾക്ക് നല്ലൊരു സമ്മാനം തരാം. ഇന്നേ വരെ നിങ്ങൾക്ക് കിട്ടാത്തൊരു സമ്മാനം തരാം. കണ്ടില്ലേ? നേരെ കേട്ടവനെക്കാളും ചിലപ്പോ കൂടുതൽ ഗ്രഹിക്കുന്ന ആള് പിന്നീട് കിട്ടി അവർക്കായിരിക്കുന്നത്. അപ്പൊ അടുത്ത് ഇരുന്നവരെക്കാളും കൂടുതൽ ഉഷാർ ബേക്കിൽ കണ്ട. അപ്പൊ മനുഷ്യന്മാരെ എന്തിനാണ് കമ്പൗണ്ടിന് പുറത്തു പോയി നിൽക്കണം? നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇരുന്നുകൂടെ? നല്ല മക്കളാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കും. അള്ളാഹു ബർക്കത്തേട്ടെ. കാരണം അവരവിടെ പുറത്ത് നിന്നിട്ടും അവർ പറയാണ്, അവരെ മറുപടി പറയണേ ഇഞ്ഞാണ് വിഷയം. ഇവിടെ രണ്ടു മൂന്ന് കസേര ബാക്കിയുണ്ട്. അള്ളാഹു ബർക്കത്തേട്ടെ. നല്ല മനുഷ്യന്മാർ, അള്ളാഹു ബർക്കത്തേട്ടെ. അവർക്ക് നല്ല ഭാവി അള്ളാഹു കൊടുക്കട്ടെ. അങ്ങനെയാണല്ലോ, സദസ്സിൽ വന്നിരുന്നാൽ അതിന്റെ ഒരു സൗന്ദര്യം തന്നെ വേറെയാണ്. അള്ളാഹു ബർക്കത്തേട്ടെ ഇൻഷാല്ലാ. അപ്പൊ അവർ പുറത്ത് നിന്നിട്ടാണെങ്കിലും വാൽ ശ്രദ്ധിക്കാണ്. ചില മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, പുറത്ത് നിന്നിട്ട് വാലല്ല ശ്രദ്ധിക്കുക, അങ്ങനെ വേറെ ഒന്നും ശ്രദ്ധിക്കാണ്. ഇവരങ്ങനെയല്ല, നല്ല മക്കളാണ്. ഇവർ പുറത്ത് നിന്നിട്ട് വാല ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇവർ പറഞ്ഞു ഇതെവിടെ ഈ ഭാഗത്തിന്റെ കസേര. അള്ളാഹു ബർക്കത്തേട്ടെ. നല്ല മക്കളാണ് ഇവരൊക്കെയാണ് ദീനിന്റെ കാവൽവടന്മാർ. അള്ളാഹു ബർക്കത്തേട്ടെ. സന്തോഷം നൽകട്ടെ. ഇപ്പൊ കണ്ടില്ല എന്തൊരു ഭംഗിയാണ്. ഇരിക്കട്ടെ. പരീക്ഷകളൊക്കെ കഴിഞ്ഞു. ഇവിടെ പരീക്ഷ എല്ലാം കഴിഞ്ഞ? എസ് എൽ സി പരീക്ഷ എല്ലാം കഴിഞ്ഞടാ. കഴിഞ്ഞു. നിങ്ങളൊക്കെ എസ് എൽ സി ആരാ? എസ് എൽ സി ആ. അള്ളാഹു പൂർണ്ണ വിജയം കൊടുക്കട്ടെ. ഇപ്പൊ ഭയങ്കര രക്ഷിതാക്കൾക്ക് ഭയങ്കര വിഷയാണിപ്പോ. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയതാ. അപ്പൊ ഒരാൾ ഭയങ്കര കാര്യത്തിൽ അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒന്ന് വീട്ടിൽ കയറിയിട്ട് ഒന്ന് ദ്വേർന്ന് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി ആ വീട്ടിൽ നിന്ന് ആരോ മരിച്ചിട്ടുണ്ടാവും എന്ന് കരുതി. ദ്വേർക്കാൻ വേണ്ടി വിളിച്ചപ്പോ നോക്കുമ്പോ എന്തിനറിയോ? സാർ, എന്റെ വീട്ടില് എന്റെ പേരക്കുട്ടി എസ് എൽ സി എഴുതാണ്, 10th class എഴുത പരീക്ഷ. ഒന്ന് ദ്വേർന്നിട്ട് ഇറങ്ങണം എന്ന്. അപ്പൊ കാര്യമായിട്ടാണ്. ആയിക്കോട്ടെ, അള്ളാഹു തആല എല്ലാവർക്കും വിജയം കൊടുക്കട്ടെ. 10th class എഴുതിയവർക്കും +1 +2 എഴുതിയവർക്കും അതുപോലെ അതിന് താഴെ മോളിൽ എല്ലാം എഴുതിയവർക്കും ഒക്കെ അള്ളാഹു തആല ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് നല്ല വിജയം അള്ളാഹു തആല കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇഞ്ഞ, താത്ത, ദാദാ, അങ്ങനെ ഇവൻ വന്നിട്ട് താത്ത എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഇവന് മനസ്സിലായി ഈ ഇഞ്ഞാക്ക് എന്നോട് വലിയ സ്നേഹം തോന്നി എന്ന് മനസ്സിലായി. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? സുബ്ഹാന ജല്ല ജലാലു, നമ്മളെ തങ്ങളെ മോനല്ലേ അവിടെ ഇരിക്കണേ? തങ്ങളെ മോനല്ലേ അത്? ആ എന്നാ പിന്നെ തങ്ങന്മാരൊക്കെ സഹസരുന്ന പറ്റും. വെരി നമ്മളെ സന്തോഷത്തിന് അള്ളാഹു ബർക്കത്തേട്ടെ. ഞാൻ കാണും, ഞാൻ ഒരാളെ ഒരുക്ക കണ്ടാ മതി, പിന്നെ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. നിങ്ങളിവിടെ വന്നില്ലെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചതാ. വേള കഴിഞ്ഞിട്ട് അവരെ ബാപ്പയ്പ്പി അടുത്ത് മരണപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കുടുംബം അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വന്നാൽ നിങ്ങളാ മറയുടെ പുറത്തേക്ക് വന്നുകൂടാ. പുരുഷന്മാരോടും അല്ലാഹു തആല പറഞ്ഞ നിയമമാണത്. നിങ്ങളതാ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോ മറ വേണം അന്യ സ്ത്രീ. ചില അയൽവാസികൾക്കൊരു സ്വഭാവമുണ്ട്, വീട്ടിൽ കയറിയാൽ അടുക്കള വരെ പോകും. താത്താ ഇഞ്ഞാന്നും വിളിച്ചിട്ട് അടുക്കള വരെ പോകും. ഓ, അത് പാടില്ല. അവർ അന്യ സ്ത്രീകളാണ്.
അതുകൊണ്ടല്ലേ വൈദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ പുരുഷന്മാരായ നിങ്ങൾ സ്ത്രീകളോടൊരു കാര്യം, അന്യ സ്ത്രീകളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങളതാവശ്യപ്പെടേണ്ടുന്നത് ഒരു മറയുടെ പിന്നിലൂടെയാണ്. അവ മറയുടെ അപ്പുറം നിങ്ങൾ പോകാൻ പാടില്ല. ഇതുപോലെ തന്നെ നിങ്ങളൊരു വീട്ടിലേക്ക് വന്നാൽ വീട്ടിന്റെ പുറത്ത് നിന്ന് നിങ്ങൾ മൂന്ന് തവണ സലാ, അതാ സമ്മതം ചോദിക്കണം. അസ്സലാമു അലൈക്കും മഅദ്ഖുലു, സലാം പറഞ്ഞിട്ട് സമ്മതം ചോദിക്കണം. ഒന്നാമതായി ചോദിക്കണം, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. രണ്ടാമതായി ചോദിക്കണം, മഅദ്ഖുലു, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. മൂന്നാമതായി ചോദിക്കണം, മഅദ്ഖുലു, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. അങ്ങനെ മൂന്ന് പ്രാവശ്യം നീ സമ്മതം ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നീ പിന്നെവിടെ നിൽക്കാൻ പാടില്ല. ഫർജ്ഞീ, മടങ്ങണോ? ഇതുപോലെ നീ റോട്ടിലൂടെ പോകുമ്പോ നിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും വീടുകളുണ്ടാകും. ആ വീട്ടിലേക്ക് നീ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൂടാ, നിന്റെ കണ്ണ് ചിമ്മിക്കളയണം. അങ്ങനെയല്ലേ ഡിം ഡിപ്പർ എന്ന് പറയും. നല്ല ഡ്രൈവർമാരുണ്ട്, മോശക്കാരായ ഡ്രൈവർമാരുണ്ട്. നല്ല ഡ്രൈവർമാരാരാണ്? നല്ല ഡ്രൈവർമാർ എന്ന് പറഞ്ഞാല് രാത്രി സമയത്ത് ഇവനിങ്ങനെ പോകുമ്പോ മുന്നിലൂടെ ഇങ്ങോട്ടൊരു വാഹനം വരുമ്പോ ഇവനതാ ഡിമ്മു ചെയ്യും. എന്തിന്? ഈ വെളിച്ചം വല്ലാതെയുള്ള വെളിച്ചാണ്, ഇത് മുന്നിൽ വരുന്നവന്റെ കണ്ണിലടിക്കണ്ട. ചില കുരുത്തം കെട്ട ഡ്രൈവർമാരും അവരെന്താ അറിയോ, മോശക്കാരായ ഡ്രൈവറല്ല, പിന്നെ കുരുത്തം കെട്ടവരാ. മോശക്കാരാരാണെന്ന് അറിയോ? അവര് ഡിപ്പർ ഉള്ളവർ ഡിമ്മ് ചെയ്തില്ല. കുരുത്തം കെട്ട ഡ്രൈവർമാരാരാണ്? ഡിമ്മുള്ളവൻ ഡിപ്പർ ചെയ്തു. അതാണ് എന്ന് പറഞ്ഞ ഡിമ്മിനുണ്ടായിരുന്നു, പക്ഷെ മുന്നിലൊരുത്തം വന്നപ്പോഴേക്കും ഇവനങ്ങ് ഡിപ്പർ ചെയ്തു, കണ്ണ് കടക്കട്ടെ. അങ്ങനെ ചില പിന്നെ ചെറുപ്പക്കാരുണ്ട്, ഇവിടുന്ന് അത്തരത്തിലുള്ള ചെറുപ്പക്കാരില്ല, നല്ലവരാണ്. ഇതുപോലെ നമ്മുടെ കണ്ണിനുമുണ്ട് ഡിം ഡിപ്പർ. കണ്ണ് തുറന്നാൽ ഡിപ്പറാണ്, കണ്ണ് ചിമ്മിയാൽ ഡിമ്മാണ്. അപ്പൊ കണ്ണിനെയും ഡിം ഡിപ്പർ ചെയ്യണം, കണ്ണിനെ തുറക്കണം, ഡിപ്പർ ചെയ്യണം. എപ്പോ? ചെറുപ്പക്കാരാ ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ, ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ. ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിനിപ്പോ എത്ര ഉമ്മമാർക്കാണ് അതിന് സമയം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ? മൊബൈലിലേക്ക് നോക്കിയിട്ട് തീരണ്ടേ സമയം? എന്നിട്ടല്ലേ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം? ഏത് സമയവും യൂട്യൂബ്, ഏത് സമയവും വാട്സപ്പ്, ഏത് സമയവും ഇൻസ്റ്റാഗ്രാം, ഏത് സമയവും ഫേസ്ബുക്ക്, ഏത് സമയവും ട്വിറ്റർ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം തീർന്നിട്ട് വേണ്ടേ സ്വന്തം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ? മൊമാരെ കേട്ടോളൂ, ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഭാര്യയ്ക്ക് ഹജ്ജിന്റെ പ്രതിഫലം. എന്തിനാണ് ഉമ്മമാരെ നിങ്ങൾ ഇത് നഷ്ടപ്പെടുന്നത്? അതിന്റെ ഭർത്താക്കന്മാര് ഭാര്യമാര് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള മനസ്സുള്ള ഭർത്താവും ആകണം. ഇത് ഭർത്താവ് മനുഷ്യനാകണം, ഭർത്താവ് മൃഗാകാൻ പാടില്ല. ഭർത്താവ് മനുഷ്യനായാലല്ലേ മനുഷ്യനായ ഭർത്താവിന്റെ മുഖത്തേക്ക് ഭാര്യയ്ക്ക് നോക്കാൻ മനസ്സ് വരിക? ഇത് ഈ ഭർത്താവ് ഭാര്യന്റെ മനസ്സിന് ഒരു സമാധാനം കൊടുത്തിട്ടില്ല, ഒരിക്കലും ഒരു സമാധാനം കൊടുത്തിട്ടില്ല. ഏത് സമയത്തും ഭാര്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചിട്ട് ഈ മനുഷ്യൻ സംസാരിച്ചിട്ടില്ല. പിന്നെ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭാര്യ എങ്ങനെയാ ചിരിക്കുക, സംസാരിക്കുക? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ആ സമയത്ത് ഡിപ്പർ ചെയ്യണം. ഇതുപോലെ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്, ഉംറ ചെയ്ത പ്രതിഫലമാണ്. അതേസമയം ഇന്നത്തെ ചില ചെറുപ്പക്കാരുണ്ട്, നവയുഗത്തിലെ യുവാക്കൾ, അതാ ഇവൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നീ കളിക്കണ്ട എന്നല്ല പറയുന്നത്,
ഇപ്പോ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ക്രിക്കറ്റിന്റെ പ്രാന്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ IPL ടൂർണമെന്റിന്റെ സമയമാണ്. ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദ് IPL ടൂർണമെന്റ് കാണാമോ? ഞാനിവനോട് ചോദിച്ചു, അല്ല മോനെ, ഈ IPL ടൂർണമെന്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ബാറ്റ്സ്മാനെങ്കിലും സിക്സ് അടിച്ചാൽ, ഒരു ബാറ്റ്സ്മാനെങ്കിലും പന്തിനെ ബൗണ്ടറിയിലേക്ക് അടിച്ചാൽ, ഒരു ബൗളറെങ്കിലും ബൗൾ ചെയ്തിട്ട് ആ പന്ത് വിക്കറ്റിൽ പതിഞ്ഞ് ബാറ്റ്സ്മാന് ബൗൾഡായാൽ, അപ്പൊ പിന്നെ അവിടെ സുന്ദരികളായ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കാണിക്കാറില്ലേ? ഇവൻ പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിൽ നീ അത് കണ്ടുകൂടല്ലോ. നീ IPL കാണുമ്പോ അസമയം എത്തുമോ നീ കണ്ണു ചിമ്മോ? കണ്ണു ചിമ്മാണെങ്കിൽ നീ ഒന്ന് കണ്ടില്ല, കണ്ടില്ലേ? കണ്ടപ്പോഴല്ലേ കണ്ണു ചിമ്മൽ വരൂ, അപ്പൊ നീ കണ്ടില്ലേ? അങ്ങനെയൊന്ന് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ നീ കാണാൻ പാടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പല ചെറുപ്പക്കാരുടെയും വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ IPL വീഡിയോസ് ആണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നവരല്ല, നമ്മൾ മടങ്ങാൻ വേണ്ടി വന്നവരാണ്. അതിന്റെ ഇടയിൽ കുറഞ്ഞ കാലം മാത്രമേ ഇവിടെയുള്ളൂ. അതെപ്പോഴാണെന്നറിയില്ല. ഈ പാവപ്പെട്ട ഞാൻ ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞ് നാളെ വടകര ഭാഗത്താണ് പ്രഭാഷണം. അത് കഴിഞ്ഞ് മറ്റന്നാൾ വീണ്ടും 31-ാം തീയതി ഇതേ കാസർഗോഡ് ജില്ലയിൽ ഉളുവാറ് മഖാമു റൂസിന്റെ പ്രഭാഷണമേറ്റിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ എത്തുമോ എനിക്കറിയില്ല. ഇന്നും ഈ വിനീതന്റെ ഉമ്മ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എപ്പോഴാ വരുന്നത്? ഞാൻ പറഞ്ഞു, ഉമ്മ 3-ാം തീയതി പരിപാടി കഴിഞ്ഞു വരും. സുബ്ഹാനല്ലാഹ്. ഉമ്മാനോട് ഞാനത് പറഞ്ഞെങ്കിലും ഈ പാവപ്പെട്ട ഞാൻ 3-ാം തീയതി ജീവനോടെ പോയി എന്റെ ഉമ്മാനെ കാണുമോ എനിക്കുറപ്പില്ല. 4-ാം തീയതി രാത്രി ഞാൻ മംഗലാപുരത്ത് നിന്ന് അബുദാബിയിലേക്ക് ഫ്ലൈറ്റ് കയറുകയാണ്. 5-ാം തീയതി അബുദാബി സുഡാനി ക്ലബിലെ വിനീതൻ ഒരു പ്രഭാഷണമേറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. 6-ാം തീയതി ഭട്കള് കുമുട്ട ഭാഗത്ത് ഞാൻ ഒരു പരിപാടി ഏറ്റിട്ടുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട പാവപ്പെട്ട ഞാൻ ജീവനോടെ മടങ്ങി വരുമോ പറയാനായിട്ടില്ല. ഇതേ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമല്ലേ ചെറുപ്പക്കാരാ ഉപ്പള. ആ ഉപ്പളത്തീയടുത്തൊരു ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടില്ലേ? പത്രത്തിൽ അതിന്റെ വാർത്ത വന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരൻ എങ്ങോട്ട് പോവുകയാണ്? സഹോദരിയുടെ കല്യാണത്തിന് നാട്ടുകാരെ ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സഹോദരൻ സഹോദരിയുടെ കല്യാണത്തിന് നാട്ടുകാരെ ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോ ഈ സഹോദരൻ ചിന്തിച്ചില്ല, ഞാൻ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കുന്നു, എന്റെ സഹോദരിയുടെ കല്യാണത്തിന് പക്ഷേ എല്ലാവരും എന്റെ സഹോദരിയുടെ കല്യാണത്തിന് വരുമ്പോ ഞാൻ എന്റെ സഹോദരിയുടെ കല്യാണം കാണാൻ ജീവിച്ചിരിപ്പില്ല. സ്വന്തം അനുജത്തിയുടെ സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോകുമ്പോ ആ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടില്ലേ ഈ ചെറുപ്പക്കാരൻ? പോകുമ്പോ പറഞ്ഞു പോയതാണോ ഞാൻ മരിക്കുമെന്ന്, ഞാൻ മടങ്ങൂല എന്ന് പറഞ്ഞു പോയതാണോ? അല്ല. ഇതുപോലെയല്ലേ മനുഷ്യന്റെ ജീവിതത്തിന് നിലനിൽപ്പില്ലല്ലോ
എപ്പോഴാണ് യാത്ര പറയേണ്ടുന്നതെന്ന് പറയാൻ പറ്റുമോ? അദാനുൽ മർഇ ഹീനത്തി ഫുലു യതി വതഖീറു സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹിയാഉ യസീറു കമാ ബൈനൽ അദാനി ഇലൽ സ്വലാത്തി. നോക്ക്, ഏത് ബാങ്ക് കൊടുത്താലും, ഇവിടെ ഈ നാട്ടിലും പള്ളിയുണ്ടല്ലോ, ബാങ്ക് കൊടുത്ത ഉടനെ ഒരു നിസ്കാരം ഉണ്ടാവും. സുബഹി ബാങ്ക് കൊടുത്താൽ കുറച്ചു കഴിഞ്ഞ് സുബഹി നിസ്കാരം. മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ നല്ല വിഷയം, നിസ്കാരം ഉണ്ട് എന്നാ പറഞ്ഞത്. നിസ്കരിക്കുന്നു, നിസ്കരിക്കും, നിസ്കരിക്കാത്ത നിസ്കരിക്കൂല. ലുഹുർ ബാങ്ക് കൊടുത്ത ഉടനെ ലുഹുർ നിസ്കാരമുണ്ട്. അസർ ബാങ്ക് കൊടുത്ത ഉടനെ അസർ ബാങ്ക്. പക്ഷെ ഞാൻ അത് പറയാൻ കാരണം തരുമോ, ചില ചില ഈ ചില മനുഷ്യന്മാരുണ്ട് വെള്ളിയാഴ്ച എന്നും നിസ്കരിക്കുന്നു, വെള്ളിയാഴ്ച സുബഹി നിസ്കരിക്കൂല. എന്താ തീരെ നിസ്കരിക്കാത്ത വെള്ളിയാഴ്ച സുബഹി നിസ്കരിക്കണം, അങ്ങനെയല്ലേ? എന്താ അങ്ങനെ? അപ്പൊ ഓൻ കൃത്യം നിസ്കരിക്കൂല. ഓൻ പിന്നെ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിട്ട് ജുമാന്റെ സമയമാകുമ്പോ പള്ളിക്ക് വരുമ്പോ 10-12 മണിയാകുമ്പോ പള്ളിക്ക് വന്നിട്ട് എല്ലാരും അൽകാഫി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ സുബഹി നിസ്കരിച്ച് കുനുത്തി ഇങ്ങനെ പോകാൻ. അവിടെ സുന്നത്ത് നിസ്കാരത്തിന് അവിടെ കുനുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ സുബഹി നിസ്കാരം എല്ലാവരും കാണും, എല്ലാരും നോക്കാം. ഇപ്പൊ ഇവൻ ഇപ്പാണ് സുബഹി നിസ്കരിക്കണം പറഞ്ഞത്, 12 ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഏത് ബാങ്ക് കൊടുത്താലും ഉടനെ ഒരു നിസ്കാരം ഉണ്ടാവും. മഹദി ബാങ്ക് കൊടുത്താലും ഉടനെ ഒരു നിസ്കാരം, ഇഷാ ബാങ്ക് കൊടുത്താലും ഉടനെ ഒരു നിസ്കാരം. എന്നാൽ ചോദിക്കട്ടെ, ചെറുപ്പക്കാരാ, മയ്യത്തിനെ കഫൻ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് സുബ്ഹാനല്ലാഹ് അതാ അവിടെ വെച്ച് നടത്തുന്നൊരു നിസ്കാരമില്ലേ, അതിനല്ലേ ജനാസ നിസ്കാരം എന്ന് പറയുന്നത്. സ്വലാത്തുൽ ജനാസതി ജനാസ നിസ്കാരം എന്ന് പറയുന്നത് ആ മയ്യത്ത് നിസ്കാരമാണ്, ഈ കൊടുത്ത ബാങ്കിന്റെ നിസ്കാരം. അപ്പൊ എന്താണിത് അറിയിക്കുന്നത്? നമ്മുടെ സാദാ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കാരമുണ്ടല്ലോ, എന്നാൽ അതിന്റെ ഇടയിൽ സമയം വളരെ കുറഞ്ഞതാണല്ലോ. സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ സുബഹി നിസ്കാരത്തിന്റെ ഇടയിലുള്ള സമയം ഒരു കാമണിക്കൂറല്ലേ, അല്ലെങ്കിൽ ഒരു 20 അല്ലേ, ഒരു മണിക്കൂറില്ലല്ലോ, 2 ഇതുപോലെ നിന്റെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു, ഇനി അതിനുള്ള നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. അതെന്താണ് അറിയിക്കുന്നതെന്നറിയാമോ? ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം വളരെ കുറഞ്ഞതുപോലെ നിന്റെ ദുനിയാവിലെ ജീവിതം വളരെ കുറഞ്ഞ കാലമാണ് കേട്ടോ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഈ ബോധമുള്ള ചെറുപ്പക്കാരൻ കള്ളുകുടിയനാകുമോ? ഈ ബോധമുള്ള ചെറുപ്പക്കാരൻ വ്യഭിചാരിയാകുമോ? ഈ ബോധമുള്ള ചെറുപ്പക്കാരൻ അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം സ്ഥാപിക്കുമോ? ഓ ചെറുപ്പക്കാരാ, ഇന്ന് കാമുകിയില്ലാത്ത ചെറുപ്പക്കാരനില്ല. ഓ പെങ്ങളെ, ഇന്ന് കാമുകന്മാരില്ലാത്ത പെങ്ങളില്ല, കാമുകന്മാരില്ലാത്ത സഹോദരിമാരില്ല. ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരോട്, സഹോദരിമാരോട്, നീ ഒരു അന്യാണിനോടോ അന്യ പെണ്ണിനോടോ സംസാരിക്കുന്നത് വ്യഭിചാരമാണ്? നീ നിന്റെ ഫോട്ടോ ഒരന്യ ചെറുപ്പക്കാരൻ വാട്സപ്പിൽ അതാ സെൽഫി എടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വ്യഭിചാരമാണ്? നീ ഒരു അന്യാണിനോടോ അന്യ പെണ്ണിനോടോ ഫോണിൽ സംസാരിക്കുന്നത് വ്യഭിചാരമാണ്? നീ ഒരു അന്യ ആണിനെയോ അന്യ പെണ്ണിനെയോ കാണുന്നത് വ്യഭിചാരമാണ്? ഓ ചെറുപ്പക്കാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഈമാനുള്ള മനുഷ്യൻ, അതാ അവൻ ഈമാനുള്ളവനായ നിലക്ക് അവനതാ വ്യഭിചരിക്കൂല. ഈ ഹദീസിന് ശരിക്കും കേട്ടോ ചെറുപ്പക്കാർ, ശരിക്കും കേൾക്കണം. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാർ, ഫ്രീക്കന്മാര് ശരിക്കും കേൾക്കണം. നവയുഗത്തിലെ ചെറുപ്പക്കാർ
ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. എന്താണ് ഈ പറഞ്ഞ ഹദീസിന്റെ പൊരുൾ? അതാ, ഈമാനുള്ള മനുഷ്യന് ഇരിക്കെ ഒരു വ്യഭിചരിക്കുന്നവനും വ്യഭിചരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം വേറെയൊന്നുമല്ല, പണ്ഡിതന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ വ്യഭിചരിക്കുന്ന സമയത്ത് അവന്റെ ഈമാനിനെ ഊരിക്കളഞ്ഞു. ചെറുപ്പക്കാരാ, നീ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു അന്യപ്പെണ്ണിനെ കൊണ്ട് നടക്കുന്നത്, ഏത് സമയവും നീ വ്യഭിചാരി എന്നല്ലേ അതിന്റെ അർത്ഥം? ഇന്ന് എല്ലായിടത്തും പ്രണയ കല്യാണമാണ്, ലവ് മാരേജ് വേണ്ടെന്നല്ല, വേണം. ഏത് ലവ് മാരേജ്? നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ലവ് മാരേജ്, അതിന് മുമ്പല്ല. നിക്കാഹ് ആദ്യം കഴിക്കണം, എന്നിട്ട് ഭാര്യനെ സ്നേഹിക്കണം, അങ്ങനെയുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെയാണ് വേണ്ടത്. അല്ലാതെ ഇത് നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പ്രണയിച്ച് അവസാനം ബാപ്പ വേണ്ടാന്ന് പറഞ്ഞ്, ഉമ്മ വേണ്ടാന്ന് പറഞ്ഞ്, പിന്നെ ബാപ്പാന്റെ പൊരിച്ചല്ല, ഉമ്മാന്റെ പൊരിച്ചല്ല, പിന്നെ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് കല്യാണം കഴിക്കാം. രജിസ്ട്രേഷൻ കല്യാണം വ്യഭിചാരം, അത് ഗവൺമെന്റ് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തരുന്ന സമ്മതമാണ്. അല്ല, സമ്മതം തരൂല. അല്ല, രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ കല്യാണം നടത്തിയാൽ അല്ല സമ്മതിക്കൂല, അതിന് നിക്കാഹ് തന്നെ വേണം. ഒരൊറ്റ മദ്ഹബ് അനുസരിച്ചും ലവ് മാരേജിനെ തുടർന്നിട്ടുള്ള രജിസ്ട്രാർ കല്യാണം സ്വഹിയല്ല, സ്വീകാര്യമല്ല. നാല് മദ്ഹബ് അനുസരിച്ചു, ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ പ്രണയിച്ചിട്ട് ഒരൊറ്റ ആണും ഒരൊറ്റ പെണ്ണും കല്യാണം കഴിക്കരുത്. ഇനി നിന്റെ മനസ്സിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു മോഹം ഉണ്ടെങ്കിൽ, നീ കുറെ കാലം അവളെ കൂട്ടി നടത്ത കണ്ട തട്ടുകടയിലൊക്കെ പോയി കഴിക്കുക, പിന്നെ കണ്ടു കാണുന്ന ഫുഡ് കോർട്ടിലൊക്കെ പോയി കഴിക്കുക, കണ്ടു കാണുന്ന ബീച്ചിലും പാർക്കിലും കറങ്ങാൻ പോവാ, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പിന്നുണ്ട് ഒരു ഒടുക്കത്തെ നിക്കാഹ്, അങ്ങനെ പാടില്ല. പിന്നെ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നീ അവളോട് ഫോണിൽ സംസാരിക്കാൻ പാടില്ല, അവളോട് ചാറ്റിംഗ് നടത്താൻ പാടില്ല, വീഡിയോ കോൾ ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല. അവളോട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആശയവിനിമയം നടത്താൻ പാടില്ല. നീ നിന്റെ ഉമ്മാനോട് പോയി പറയണം, എനിക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, നിങ്ങൾ ബാപ്പാനോട് സംസാരിച്ചിട്ട് ശരിയാക്കി തരാം. അപ്പൊ ഉമ്മയും ബാപ്പയും പഠിക്കും ആ പെണ്ണിനെ കുറിച്ച്. അതിനു മുമ്പ് നിന്റെ സംസാരം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇവർ പഠിച്ചിട്ട് പിന്നെ പോയി കല്യാണം കഴിക്കും, അവരെ നേതൃത്വത്തിൽ തന്നെ നിക്കാഴ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സാരല്ല, ഇതങ്ങനല്ല. ഇന്നിപ്പോ കോളേജിൽ പഠിക്കാൻ പോകുന്ന ചെക്കന്മാരും ചെക്കത്തിമാരും, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും, പടച്ചറബേ, ഒരാളിനോട് പറഞ്ഞ ഉസ്താദെ ഞങ്ങൾ പഠിക്കാനൊന്നും പോകുന്നല്ല, മജോ, അല്ലെങ്കിൽ തന്നെ ആരാ ഇന്ന് പഠിക്കാൻ പോണേ, ഏത് മോനാ പഠിക്കാൻ പോകുന്നേ? നിങ്ങളുണ്ടോ? നിങ്ങൾ നല്ല മക്കൾ പഠിക്കാൻ പോകും. ഞാൻ പഠിച്ചിട്ട് എന്റെ ബാപ്പ കുറെ കാലമായി എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നു, പാവം എന്റെ ബാപ്പാക്ക് വീട്ടിൽ ഒരു വിശ്രമം കൊടുക്കണം, ബാപ്പ ഇനി ഗൾഫിൽ പോകണ്ട, ബാപ്പ ഇനി ഓട്ടോ ഓടിക്കണ്ട, ഞാൻ പഠിച്ചിട്ട് നല്ല ശമ്പളം കിട്ടിയിട്ട് എന്റെ ബാപ്പാക്കും എന്റെ ഉമ്മക്കും ഞാൻ ചെലവിന് കൊടുക്കും എന്ന് ചിന്തിച്ചിട്ട് പഠിക്കാൻ പോകുന്ന നല്ല മക്കളുണ്ടാവും, കുഞ്ഞിക്കാന്റെ മക്കള്. അതേസമയം ചില ചെറുപ്പക്കാർ പറയാണ്, ഞങ്ങ പഠിക്കൊക്കെ പോണ്ടേ, പഠിക്കൊക്കെ എന്തോ അല്ലമേ, ഞങ്ങ മജാക്കൊക്കെ പോണ്ടമേ എന്ന് പറയാം. എന്റെ ഭാഷയിൽ അങ്ങനെ പറയാം, മജാക്കാൻ വേണ്ടി മജത്തിന് വേണ്ടി പോകണ്ട, പാടില്ല. നമുക്ക് ദുനിയാവിന്റെ മജം വേണ്ട, നമുക്ക് വേണ്ടത് കബറിൽ ഒരു മജുണ്ട്, കബറിൽ മജം വേണം. നമുക്ക് സ്വർഗത്തിലെ മജം വേണം, ആ സ്വർഗത്തിലെയും കബറിലെയും മജം കിട്ടാൻ വേണ്ടി ദുനിയാവിന്റെ മജം പെടണം. നീ ചിന്തിക്കണം, നീ പെട്ടെന്ന് മരിച്ചാൽ നിന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വ്യഭിചാരി വ്യഭിചരിക്കൂല ഈമാനുള്ള സ്ഥിതിക്ക്. ചെറുപ്പക്കാരാ, എത്ര മഹാന്മാരാണ്, ആ മഹാന്മാർക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടായപ്പോഴും അവർ അല്ലാഹുവിനെ പേടിച്ചുപോയി. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർശിന്റെ തണല് ലഭിക്കുന്ന വിഭാഗങ്ങൾ ഏഴാണ്. ഏഴ് മാത്രമല്ല, ധാരാളമുണ്ട്. ഒരൊറ്റ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് വിഭാഗം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം.
ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലുൻ, ഒരു ചെറുപ്പക്കാരൻ, ദഅതുഹു ഇംറഅത്തുൻ ദാതു ജമാലിൻ വമൻസിബിൻ, നല്ല തറവാടിയായ ഒരു പെണ്ണ്, നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ്. ആ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചു. പക്ഷേ ഫഖാല, ഇവൻ അവിടുന്ന് പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. സൗന്ദര്യമില്ലാത്ത പെണ്ണ് തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചതല്ല, തറവാടിയല്ലാത്തൊരു പെണ്ണ് തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചതല്ല. പിന്നെയോ, ഇംറഅത്തുൻ ദാതു ജമാലിൻ വമൻസിബിൻ, നല്ല തറവാടുള്ളൊരു പെണ്ണാണ്, നല്ല ഭംഗിയുള്ളൊരു പെണ്ണാണ്. ആ പെണ്ണ് തെറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴും ഈ ചെറുപ്പക്കാരൻ അല്ലാഹനെ പേടിച്ചു. ഓ ചെറുപ്പക്കാരാ, ആര് കണ്ടില്ലെങ്കിലോ, ആര് നോക്കിയില്ലെങ്കിലോ, എല്ലാം കാണുന്നൊരു റബ്ബില്ലടാ, എല്ലാം കാണുന്നൊരു സൃഷ്ടാവില്ലടാ, ഇന്ന റബ്ബക ലബിൽ മിർസാ. കഷ്ണം കയ്യിൽ പിടിച്ചാൽ കയ്യിനൊരു പോരലും ഏൽക്കൂല. ഞാൻ നിങ്ങളാനാ ആണോ, വീട്ടിൽ പോയിട്ട് അടുപ്പത്തുള്ള ഒരു തീമല്ല എന്ന് കയ്യിലെടുത്ത് നോക്ക്, കയ്യിലെടുക്കാൻ പറയല്ല, അങ്ങനെ എടുത്താൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്കില്ലാത്തൊരു പ്രത്യേകത ഈ ചെറുപ്പക്കാരനുണ്ട്. അതിനകത്ത് തീ വല്ലാതെ ജാഗ്രത ആക്കണം, ശ്രദ്ധിക്കണം. തീ ഇത്തഖുന്നാർ, നിങ്ങൾ തീയിനെ സൂക്ഷിക്കണം. തീ അല്ലാഹുവിന്റെ ശത്രുവാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് തീയിനെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിൽ തീ കത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് കെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് കെടുത്താതെ നിങ്ങൾ പോയി കിടന്നുറങ്ങിയാൽ ഏതെങ്കിലും ഒരു ജീവി ആ തീയുടെ ഒരു അംശം കൊണ്ടുപോയി ഒരു കുപ്പായത്തിലോ മറ്റോ ഇട്ടുകൊടുത്ത് ചിലപ്പോ നിങ്ങളെ വീട്, ആ വീട്ടിൽ തീ അങ്ങ് പടരും, എന്നിട്ട് വീടാകെ കത്തി നശിക്കും, അതിലുള്ളവരെ ജീവനൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തീ ശ്രദ്ധിക്കണം. രാത്രി സമയത്ത് അടുപ്പത്തുള്ള തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒരു സ്ത്രീയെ ഉറങ്ങാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ വീടുകളിലുള്ള പാത്രങ്ങൾ, ചില വീട്ടിൽ ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുണ്ടല്ലോ, ഈ വീട് വൃത്തിയാക്കേണ്ടുന്നത് സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുരുഷന്മാർ തീരെ സ്ത്രീകളോട് ശേഖരിക്കാൻ പാടില്ല എന്നല്ല. ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഇതല്ലേ നിങ്ങൾ തന്റെ മാപ്പിളയല്ലേ, ഓക്കു അങ്ങനെ ഉണ്ടായെങ്കിൽ നാൻ ഔത്ര ഉൽഗ അടിക്കട, നിങ്ങ ഔത്ര ജാലടിക്കറൂന്ന് പറഞ്ഞു. നിനക്ക് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാവില്ല നിനക്കറിയും, കാരണം ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. അവരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗ്രഹിച്ചെടുക്കും, മനസ്സിലാക്കി തരാം. എങ്ങനറിയോ? ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങള് ഞാൻ വീട്ടിന്റെ അകത്ത് വീട്ടിന്റെ ഉള്ളു ഞാൻ വൃത്തിയാക്കും, നിങ്ങൾ ഇന്ന് നിങ്ങൾ പണിക്കൊന്നും പോകാനില്ലല്ലോ. ഏഹ്, പണിക്കൊന്നും പോയിട്ടില്ല, പണിക്കോറ്റെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ പണിക്ക് പോകാത്തവരാരുണ്ടാ? പടച്ചറപ്പേ, ഇരിക്കട്ടെ, നമ്മൾ പോയതിനെ പിന്നെ വീണ്ടും പോയ സൂക്കണ്ടും വീണ്ടും വിളിക്കണ്ട. എന്നോട് ഭയങ്കര ദേഷ്യമാണ് ചില ആളുകൾക്ക്, ഞാൻ അതിനെ കുറിച്ച് വേദം പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ദേഷ്യപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ അല്ല ഞാൻ വേദം പറയാം, ഞാൻ വേദം പറഞ്ഞു. ദീനിന്റെ നിയമം ഇങ്ങനെ പറയുന്നു, ഒരാളോട് വെറുതെ ഒരാളോട് പണിക്ക് പോയിട്ടാന്ന് ചോദിച്ചാൽ ഒന്നും വരാനില്ല. പണിക്ക് പോയെങ്കിൽ പോയി എന്ന് പറയും, പോയിട്ടില്ലെങ്കിൽ പോയിട്ടില്ല. അതേസമയം പണിക്ക് പോകാൻ പണിയില്ലെങ്കിൽ പണിയില്ല എന്ന് പറയും. അപ്പൊ പിന്നെ ഇന്ന് ഉള്ള പണി നീ പറഞ്ഞു കൊടുത്താൽ ആ പണിക്ക് പോവും ചെയ്യും. അതേസമയം ഇത് അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് മടങ്ങി വിയർത്തിട്ട് പടച്ച റബ്ബേ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വരുന്ന ഇവനോട് ചോദിക്കുകയാണ് പണിക്കൊറ്റേന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യനെ ശല്യം എന്നല്ലാതെ. അതുകൊണ്ട് ഒരാളോടും ദേഷ്യം കൊണ്ട് പറയല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമാണ്, ഒരാളെയും ടെൻഷൻ ആക്കാൻ പാടില്ല. എന്നിട്ട് അതിന്റെ പേരിൽ എത്ര ആണുങ്ങൾ പർദ്ദ ധരിച്ചു,
ഇഞ്ഞന്മാരെ പോലെ കോലത്തിൽ വന്നിട്ട് പണിക്കൊയ്റ്റടിഞ്ഞ എന്ന് ചോദിക്കുന്ന രൂപത്തിലൊക്കെ വന്നു. എത്ര ആളുകൾ ചാനലിൽ ട്രോൾസ് ഉണ്ടാക്കി, ചാനലിൽ വന്നിട്ട് പറഞ്ഞു. പിന്നെ അങ്ങനത്തെ ഒരു സീക്ക് ഒരു അസുഖം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ വൈറലിനെ തുടർന്നിട്ട് ഒറ്റ പരിഹാരമുള്ളു, അത് എത്ര പേര് പേടിക്കേണ്ട സുഖമൊന്നുമല്ല, ഒറ്റ പരിഹാരമുള്ളു. അങ്ങനെ ചോദിക്കുന്നവൻ്റെ ചെവി കുറ്റിക്കം കൊടുത്താൽ മതി, എപ്പോഴൊക്കെ ശരിയാവും. ഞാൻ പറയാം, ഒഫസ് അക്കാബി പറയല്ല, ചാനലിൽ വന്നതാണ്. ഏത് ചാനലിൽ? ഔദ്യോഗിക ചാനലിൽ വന്നതല്ല, ചാനൽ ഉണ്ടാക്കിയതാ വെറുതെ ട്രോളർസുമാർ. അല്ലെ, ഇനിയിപ്പോ റമദാൻ മാസം വരികയാണ്. റമദാൻ മാസം വരുന്നത് മനുഷ്യൻ നന്നാക്കാൻ വേണ്ടിട്ടാ. ഒരുത്തം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ ദുആ തുടങ്ങിയപ്പോ ഇതാ സമൂസ മണക്കറല്ല, സമൂസ മണക്ക്. എല്ലാവർക്കും മണക്കേണ്ടത് ആത്മീയതയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ എന്ന് പറഞ്ഞാൽ റജബ് മാസം കൃഷി ചെയ്യാനുള്ള മാസമാണ്. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് നിങ്ങൾ നാളെ നിന്നെ രാവിലെ നിന്നിട്ട് കണ്ടത്തേക്ക് പോകണ്ട, പാടത്തേക്ക് പോകണ്ട. കൃഷി എന്ന് പറഞ്ഞ ആത്മീയ കൃഷി. ശഅബാൻ റജബ് മാസത്തിൽ ചെയ്ത കൃഷിയെ നനയ്ക്കേണ്ടുന്ന മാസമാണ്. റമദാൻ റജബ് മാസത്തിൽ കൃഷി ചെയ്തിട്ട് ശഅബാനിൽ നനച്ചിട്ട് അതിന്റെ കൃഷിയുടെ കൊയ്ത്തുകാലമാണ് റമദാൻ. റമദാന് നമുക്ക് സന്തോഷിപ്പിക്കണമെങ്കിൽ റമദാനിൽ മാത്രം ഭംഗിയായ പോരാ, പിന്നെ റജബ് മുതൽ അങ്ങ് തുടങ്ങണം. അതുകൊണ്ടാണ് എത്ര നല്ല ഉമ്മമാരാണ് റജബും ശഅബാനും റമദാനും മൂന്ന് മാസം തുടരെ നോമ്പ് നോക്കും. നല്ല മനുഷ്യന്മാരുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇപ്പൊ അതിനെ കിടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ രാത്രി സമയം ആ സമയത്ത് നിങ്ങളതാ, അപ്പൊ വീട് വൃത്തിയാക്കേണ്ടുന്നത് നിങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, ചില വീടുകളുണ്ട് വലിയ വലിയ വീടുകളാണ്, പക്ഷേ വൃത്തിയില്ല. ചില സ്ഥലത്ത് നോക്കിയാൽ ചിലന്തി വിലയുണ്ട്, വന്നാമ്പല വന്നാറ്റയുടെ വല. ഉമ്മമാരെ, ചിലന്തി വിലയുള്ള വീട്ടിൽ ബറക്കത്തില്ല, ദാരിദ്ര്യമാണ്. വേറെ ചില വീട്ടിലുണ്ട് എന്താ, രാത്രി സമയത്ത് കഴിച്ച പ്ലേറ്റ് രാവിലെ വരെ എടുത്തു വെക്കും, വൃത്തിയാക്കൂല, രാവിലെ എണീറ്റ് വൃത്തിയാക്കും, അത് ദാരിദ്ര്യമാണ്. ഉപയോഗിച്ച പാത്രം എടുത്തു വെക്കാൻ പാടില്ല, കഴുകിയിട്ടല്ലാതെ എടുത്തു വെക്കാൻ പാടില്ല. അത് ഒരു ബേസിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് രാവിലെ കഴുകാന്ന് പറഞ്ഞിട്ട് അത് പാടില്ല. അപ്പപ്പ വൃത്തിയാക്കണം, അല്ലെങ്കിൽ ദാരിദ്ര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യമാർ അവര് വൃത്തിയാക്കുമ്പോ അത് പെഞ്ഞയാക്കട്ടെ, പെഞ്ഞയിക പുട്ടതല്ലേ, നക്കല്ലല്ലേ എന്നും പറഞ്ഞ് ഭർത്താവ് മാറി നിൽക്കാൻ പാടില്ല. ഭർത്താവ് പോയിട്ട് കൂടെ ശേഖരിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് അതാ പച്ചക്കറി മുറിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് ഭാര്യക്ക് ഭാര്യമാർക്ക് വേണ്ടി ശേഖരിച്ചു കൊടുത്തിട്ടുണ്ട്, വീട്ടിലെ ജോലി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കുടുംബജീവിതത്തിലേക്ക് മടങ്ങണം. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, എന്റെ വിഷയം അതല്ല. അത് സംബന്ധമായി ഞാൻ പ്രസംഗിച്ച ധാരാളം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഉമ്മമാരെ, രണ്ടാമതായി നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളെ വീട്ടിലെ പാത്രങ്ങളില്ലയോ, ആ പാത്രത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊരു മൂടി കൊണ്ട് അതിനെ മൂടി വെക്കണം. നിങ്ങളതിനെ ഓപ്പൺ വെച്ച് വെക്കാൻ പാടില്ല, ഒരു മൂടി കൊണ്ട് മൂടണം. ഇനി ആ പാത്രത്തിൽ ഒന്നുമില്ല എന്ന് കണ്ടാലോ നിങ്ങളതിനെ കങ്കന വെക്കണം. അങ്ങനെയാണ് എന്റെ നാട്ടിൽ പറയാ, കങ്കന എന്ന് പറഞ്ഞത് കവിത്തി വെക്കണം അല്ലേ. ആ ഇങ്ങനെ ഉൾട്ട വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ അങ്ങനെ തന്നെ തുറന്നു വെക്കാൻ പാടില്ല. ഇനി മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് തങ്ങൾ പഠിപ്പിച്ചത് പരിഹാരം, പക്ഷെ നമ്മൾ അപരിഹാരത്തിന്റെ പിന്നാലെ പോവില്ല. നമ്മൾ പോകുന്നത് ജ്യോത്സ്യന്മാരടുത്ത്. ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എല്ലാറ്റിനെ കുറിച്ച് വാദ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. അതേസമയത്ത് നമ്മുടെ സമുദായ ചില ആളുകൾ ജ്യോത്സ്യന്മാരടുത്തേക്ക് പോകുന്നുണ്ട്, അതിനെ കുറിച്ച് നിങ്ങൾ വാദ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വാദ പറഞ്ഞിട്ടുണ്ട്, ക്ലിപ്പാക്കാത്തവർ ആക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ വാദ പറഞ്ഞിട്ടില്ല. ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട് ജ്യോത്സ്യന്മാരടുത്ത് പോവാ. എന്തിനാണ് ജ്യോത്സ്യന്മാരടുത്ത് പോകുന്നത്? സ്വന്തം ആങ്ങളയെ ചതിക്കാനാണ്. ആങ്ങളെ ഭയങ്കര ഉഷാറായി, സ്വന്തം ജേട്ടൻ ഭയങ്കര ഉഷാറായി, ഈ ഉമ്മാന്റെ ഭർത്താവിനത്ര ഉഷാറില്ല. പക്ഷേ
ഈ സഹോദരി ചിന്തിച്ചില്ല, അതെന്റെ ജ്യേഷ്ഠനല്ലേ, എന്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ടായാലും എനിക്ക് സന്തോഷമല്ലേ. ചിന്തിച്ചില്ല ഈ സഹോദരി, ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ജ്യേഷ്ഠന്റെ സമ്പത്ത് ഇല്ലാതെയാകണം. അതിന് കൊറേ മെനക്കെട്ടു നോക്കി, ഒന്നും നടക്കുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, ഇവിടെ ഇന്നാലിന്നൊരാളുണ്ട്, അയാളെടുത്തു പോയാൽ അയാൾ ഒരു ഭസ്മം തരും. ആ ഭസ്മം കൊണ്ടുപോയി ജ്യേഷ്ഠന്റെ വീട്ടിന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ ചൊരിച്ചാലോ ജ്യേഷ്ഠൻ ബർബാദായി പോകും, സർവനാശമായി പോകും. ആ മന്ത്രം കേട്ടിട്ട് നീ പോയില്ലേ പെങ്ങളേ, ജ്യോത്സ്യന്റെ അടുത്ത് പോയില്ലേ, ഭസ്മ കൊണ്ടുവന്ന് ചൊരിച്ചില്ലേ, നിനക്കൊന്നും മരിക്കേണ്ടതില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത് ശൈത്താനിനെ കൂട്ടുപിടിക്കലാണ്. ജോൽസ്യന്റെ അടുത്തേക്ക് പോയാൽ നിങ്ങൾ അല്ലാഹു തആല ഇറക്കിയ പരിശുദ്ധ ഖുർആനില്ലയോ, ആ ഖുർആനിനെ നിഷേധിച്ചതിന് തുല്യമാണ് കേട്ടോ. മരിക്കുന്ന സമയത്ത് നിങ്ങളെ ഈമാന് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. പിന്നെ നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത് ഉമ്മമാരെ? പിന്നെ നിങ്ങൾ എന്തിനാണ് മുസ്ലിമായി നടക്കുന്നത് ഉമ്മമാരെ? ഇത് പറയാതിരിക്കാൻ കഴിയില്ല, വളരെ ഗൗരവത്തിൽ പറയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ ഉമ്മ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളതാ വീട്ടിന്റെ വാതിൽ അടച്ചിട്ട് കിടന്നുറങ്ങണം. അതേതായാലും അടുക്കൂലെ, വീട്ടിന്റെ വാതിൽ തുറന്നു വെച്ചിട്ട് ആരാ പറഞ്ഞ? എന്നാൽ ആ അടച്ച് വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നിങ്ങൾ ബിസ്മിയും ചൊല്ലിയിട്ട് നടക്കണം. ഇപ്പൊ വേലും കഴിഞ്ഞിട്ട് പോയിട്ട് ഭർത്താവ് ഭയം പോയിട്ട് അകത്തേക്ക് പോയി കിടന്നുറങ്ങണം. നാ വീട്ടിന്റെ വാതിലെല്ലാം കുറ്റിയിട്ടിട്ട് നല്ല എല്ലാം ലെവലാക്കി വരുന്നത് ഭാര്യയാണ്. അപ്പൊ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നിങ്ങൾ വെറുതെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അടച്ചാ പോരാ. ഭർത്താവിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇവരെ കേൾക്കും വേണ്ട, വാതിലിന്റെ സൗണ്ട് ജോറ് കേൾക്കും, അങ്ങനൊന്നും വേണ്ട. മാന്യമായിട്ട് വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നല്ല നിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ബിസ്മിയും ചൊല്ലിയിട്ട് വീട്ടിന്റെ വാതിൽ അടച്ചാൽ ആ വീട്ടിന്റെ അകത്തേക്ക് പിന്നെ ശൈത്താൻ കയറൂല. പിന്നെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയാൽ പിന്നെ പിശാച് നിങ്ങളെ വീട്ടിൽ കയറൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ ഞാനിപ്പോ രണ്ടു ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വാതിന് പോയി. അപ്പൊ ആ വാതിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദെ, നിങ്ങളെ വാത് പെണ്ണുങ്ങന്മാർക്കെല്ലാം ഭയങ്കര ഉപകാരപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പെണ്ണുങ്ങന്മാർക്ക് മാത്രം പറഞ്ഞതല്ലോ, അപ്പൊ ആണുങ്ങന്മാർക്കൊന്നും ഉപകാരപ്പെട്ടിട്ടില്ലേ ചോദിച്ചു. അല്ല ഉസ്താദെ, നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, വീട്ടിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി ഒരായത്ത് എഴുതി വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ശല്യം സഹിക്കുന്നത് ഈ സ്ത്രീകളാണ് വീട്ടില്. അങ്ങനെ ഒരേ സ്ത്രീകൾ പറഞ്ഞു, അത് ഭയങ്കര ഫലപ്പെട്ടു പറഞ്ഞു, ഫലപ്പെട്ടു. അങ്ങനെയുണ്ട്, ചില അടുക്കള പോയി നോക്കിയാൽ എപ്പം നോക്കിയാലും ആ അടുക്കളയുടെ ഉള്ളിൽ ഉറുമ്പാണ്. മെഡിക്കലിൽ പോയി അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് എന്ത് മരുന്ന് കൊണ്ടെന്ന് അടിച്ചാലും ഉറുമ്പ് പോണില്ല. സുബ്ഹാനല്ലാഹ്, അതിനും പരിഹാരമുണ്ട്. ചില ബെഡ്റൂമിൽ ഉറുമ്പാണ്. ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഭയങ്കര ഉറുമ്പാണ്. ഉറുമ്പ് എന്ന് ഇവിടെ പറയും, എന്റെ ഭാഷയിൽ എറുമ്പ് എന്ന് പറയും. എറുമ്പ് ഇവിടെ ഉറുമ്പ്. ആകെ ഒരു ചെറിയ വ്യത്യാസം, ചരിച്ചാ മതി. നിങ്ങൾ ഊ എന്ന ലമ്മ് മാറ്റിയിട്ട് വന്ന് ഇമാലത്താക്കിയാൽ എറുമ്പ് നോക്കിയാൽ മതി. അപ്പോ എന്താ നോക്കുമ്പോ ഇവിടെ ഭയങ്കര ഉറുമ്പ്, ഉറുമ്പിന്റെ ശല്യാണ് സാർ. സുബ്ഹാനല്ലാഹ്, അതിനും പരിഹാരമുണ്ടേ ഉമ്മമാരെ. ഇമാമിങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഞാൻ ചരിത്രം മറന്നിട്ടില്ല. മാലിക് ഇബ്നു ദീനാർ തങ്ങളെ ചരിത്രം മറന്നിട്ടില്ല. ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതിന്റെ ഇടക്ക് ഞാൻ സാന്ദർഭികമായി സ്ത്രീകൾക്കും കൂടി ഉപകരിക്കട്ടെ ചില കാര്യം എന്ന് മനസ്സിലാക്കി ഞാൻ അവരോട് പറയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേരാണ് ഉറുമ്പ് സൂറത്ത്. സൂറത്തു നംല്, ഉറുമ്പ് സൂറത്ത്. ഉറുമ്പിനെ തീയിലിട്ടിട്ട്
ഉറുമ്പിനെ തീയിലിട്ടിട്ട് കത്തിക്കുന്നവരുണ്ട് ഇല്ലേ? ചില സ്ത്രീകൾ ഉറുമ്പിനൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നു, ഒരു മൂലയിലാക്കിയിട്ട് അവിടെ വെളിച്ചം വെച്ചിട്ട് തീയിൽ കത്തിക്കും. പാടില്ല, ഉറുമ്പിനെ തീ കൊണ്ട് കത്തിക്കാൻ പാടില്ല. തീ കൊണ്ട് ഒരാളെ ശിക്ഷിക്കാനുള്ള അധികാരം അത് അല്ലാഹുവിന് മാത്രമാണ്, അത് മനുഷ്യന് അല്ലാഹു തആല അധികാരം തന്നിട്ടില്ല. അതുകൊണ്ട് ഉറുമ്പിനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് തീ കൊണ്ട് കത്തിക്കുന്ന ഒരു സ്വഭാവം നല്ല സ്വഭാവമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരാണ് സൂറത്തു നംല്, ആൻഡ് സൂറത്ത്, ഉറുമ്പ് സൂറത്ത്. എന്താണ് ആ സൂറത്തിന് ഉറുമ്പ് സൂറത്ത് എന്ന് പറയാൻ കാരണം? ആ സൂറത്തിൽ ഉറുമ്പിന്റെ ചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ എല്ലാം ഉള്ള ഗ്രന്ഥമാണ്, ഖുർആനിലെല്ലാം ഉണ്ട്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഖുർആനിലില്ലാത്ത ഒരു വിഷയം ഇല്ല, എല്ലാ വിഷയവും ഖുർആനിലുണ്ട്. പക്ഷേ അലിമഹൂമൻ അലിമഹൂ വജഹിലഹൂമൻ ജഹില, അറിയുന്നവർ അറിഞ്ഞു, അറിയാത്തവർ അറിഞ്ഞില്ല. അറിഞ്ഞവരാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. കാരണം അവർക്ക് ഖുർആൻ അറിയാം, നമുക്ക് ഖുർആൻ അറിയില്ല. അവിടെയാണ് ചില പുത്തനാശയക്കാർ. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയില്ല. അവർക്ക് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞാ പോരാ, അവർ നേരിട്ട് ഖുർആനിൽ നിന്ന് കണ്ടെത്തണം. ഇപ്പുണ്ട്, ഇതിപ്പോ രാഷ്ട്രീയത്തിന്റെ സമയമാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. ചില പുത്തനാശയക്കാരും മഖാമുകളിലേക്ക് പോവാണ്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ കാര്യം തെരഞ്ഞെടുപ്പിന്റെ വഴിയിൽ നടക്കട്ടെ, വിരോധമില്ല. അതേസമയം ഇക്കണ്ട കാലം വരെ പറഞ്ഞ് നടന്നത് മഖാമിൽ പോയി സിയാറത്ത് പാടില്ല, ഔലിയാക്കളെ ദർഗയിൽ പോകാൻ പാടില്ല, പോയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആണോ അല്ലേ? നിങ്ങൾ നിഷ്പക്ഷമതിയായി ചിന്തിക്കണം. ഇപ്പൊ ഓരോ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോ വരികയാണ്, ഔലിയാക്കളെ മഖാമിന്റെ അടുത്ത് പോയി ഇങ്ങനെ കൈപൊക്കുകയാണ്. എന്തിനവിടെ പോയി? ഈ മഖാമിൽ കിടക്കുന്നയാൾക്ക് പുറത്തു കിട്ടാൻ തീർക്കാൻ പോയതാണോ? അങ്ങനെയാണെങ്കിൽ ഇക്കണ്ട കാലം വരെ പോകാത്ത മനുഷ്യൻ എന്റെ ഇപ്പൊ പോയത്? അപ്പൊ പോയത് ഈ കബറിൽ കിടക്കുന്ന മഹാന് പുറത്തു കിട്ടാൻ തീർക്കാനല്ല. പിന്നെയോ തെരഞ്ഞെടുപ്പ് വരാണ്, എന്റെ പാർട്ടി ജയിക്കണം, അതിനാണ് സിയാറത്തിന് പോയത്. അപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഔലിയാക്കളെ സിയാറത്ത് ചെയ്താൽ ശിർക്കാകൂലേ? അപ്പൊ പുത്തനാശയക്കാർക്കൊരു നിയമാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയം ശിർക്കില്ല. അപ്പൊ തൽക്കാലം ശിർക്ക് മാറ്റിവെച്ചു, തൗഹീദ് മാത്രം. തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്ത് ശിർക്കാണ്. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ടോ? ഇതാരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നിഷ്പക്ഷമതികൾ ചിന്തിക്കാൻ വിട്ടു തന്നതാണ്. ആവശ്യമുള്ളവനത് സ്വീകരിച്ചോളൂ, ആവശ്യമില്ലാത്തവനത് തള്ളിക്കളയൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു വിഷയം ഇല്ല. അൽ ബഖറ, പശു. പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ കഴിഞ്ഞാല്, ഇനാഗുറേഷൻ കഴിഞ്ഞാൽ ആദ്യം തന്നെ തുടങ്ങുന്നത് അൽ ബഖറ, പശുവാണ്. തേനീച്ചയുണ്ട് ഖുർആനിലെ, തേനീച്ചയുണ്ട്. തേനീച്ചക്ക് നമ്മൾ സന്ദേശം കൊടുത്തു എന്ന് ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ സന്ദേശം കിട്ടിയ ജീവിയാണ് തേനീച്ച. പിന്നെ തേനീച്ചയെ കുറിച്ച് ഖുർആനിലുണ്ട്, പശുവിനെ കുറിച്ചുണ്ട്, എല്ലാറ്റിനെ കുറിച്ചുണ്ട്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു ബസ്സിനെ കുറിച്ചുണ്ട്. ബസ്സിനെ കുറിച്ചും ഉണ്ടാവാം, ഉണ്ട്, ഇല്ലാതിരിക്കില്ലല്ലോ. മാ ഫറത്തുനാ ഫിൽ കിതാബി മിൻ ഷൈ, എല്ലാം ഉണ്ട്. അപ്പൊ ഇവനോട് ചോദിച്ചു, നീ എങ്ങനെ അത് ബസ് ഉണ്ട് എന്ന് പറഞ്ഞത്? അത് ഞാൻ ഓതി. എങ്ങനെ ഓതി? ഇസാ ബുസ്സത്തിൽ അർളു ബസ്സാ ഫകാനത് ഹബാ മുംബസ്സാ. അത് ബസ്സല്ല, അത് നീ അറിയാതെ മനസ്സിലാക്കിയതാണ്, അതല്ല ബസ്. ഖുർആനിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പരാമർശം ഉണ്ടെന്ന് പറഞ്ഞ രണ്ട് മഹാന്മാരാണ് അലിമഹൂമൻ അലിമഹൂവ ജഹീലഹൂമൻ ജഹീല. അറിഞ്ഞവനത് അറിഞ്ഞു, അറിയാത്തവനത് അറിഞ്ഞില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, എന്റെ ഒരു ഒട്ടകം, ആ ഒട്ടകത്തെ ഒരു സ്ഥലത്ത് ഞാൻ കെട്ടിയിട്ടാൽ
ആ വട്ടവും കാണുന്നില്ല, വട്ടകത്തിന്റെ കയറും കാണുന്നില്ല, കെട്ടിട്ട് കെട്ടി കെട്ടാൻ ഉപയോഗിച്ച കയറും കാണുന്നില്ല. എങ്കിൽ ഞാൻ മുസാഫിലേക്ക് നോക്കിയിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ കയറ് എവിടെ ഉണ്ട് കണ്ടുപിടിക്കും. നഷ്ടപ്പെട്ടു പോയ ഒന്ന് എവിടെയാണെന്ന് മുസാഫിലേക്ക് നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിക്കും എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാം ഖുർആനിലുണ്ട്, ഖുർആനില്ലാത്ത ഒന്നുമില്ല. ആ കൂട്ടത്തിൽ സൂറത്തുൻ നംല്, സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു തആല വലിയ അധികാരം കൊടുത്ത മഹാനാണ്, ലോകം അടക്കി ഭരിച്ച ഭരണാധികാരി നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ അല്ലാഹു തആല മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു, ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. ഇതുപോലെ തന്നെ എല്ലാ ജീവികളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. ആ കൂട്ടത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഉറുമ്പിൻ സൈന്യം റോഡ് മുറിച്ച് കടക്കുകയാണ്. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും സൈന്യത്തിന്റെയും വരവുള്ളത്. ആ വരവ് കണ്ടപ്പോൾ ഉറുമ്പിൻ സൈന്യത്തോട് ഉറുമ്പിന്റെ തലവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ അതുണ്ട്. അദാ കാലത്ത് നംലതുൻ യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും ഫലാ ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യഷ്ഉറൂൻ. ഉറുമ്പിന്റെ തലവൻ ഉറുമ്പിൻ സൈന്യത്തോട് പറയാണ്, ഉറുമ്പിൻ കൂട്ടത്തോട് പറയാണ്, യാ അയ്യുഹൻ നംലു, ഓ ഉറുമ്പിൻ കൂട്ടമേ, ഉദുഖുലു മസാകിനകും, വേഗം പോയി നിങ്ങളെ നിങ്ങളെ മാളത്തിൽ പോയി കൂടണം. ഇതാ സുലൈമാൻ നബിയും സൈന്യവും വരികയാണ്. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു, സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവും നിങ്ങളെ ചവിട്ടാതിരിക്കട്ടെ. വഹും ലാ യഷ്ഉറൂൻ, അവരിതിലൂടെ വരുമ്പോ അവർക്കറിയില്ലല്ലോ, അറിയാതെ ചിലപ്പോ നിങ്ങളെ ചവിട്ടിപ്പോകും. അറിഞ്ഞിട്ട് അവർ ചവിട്ടൂല, അറിഞ്ഞിട്ട് ചവിട്ടൂല, ഒരാളെയും ചവിട്ടാൻ പാടില്ല, കാല് കൊണ്ട് ചവിട്ടാൻ പാടില്ല, പാടില്ല. അതുകൊണ്ടാണ് പഴയ ആളുകള് നിങ്ങൾ നോക്ക്, ഇന്നതപ്പോ പോയി അതൊക്കെ പോയി. പഴയ കാലത്തൊക്കെ ഒന്നിങ്ങനെ ഒരാളെ കാലൊന്ന് തട്ടിപ്പോയാൽ ഒന്ന് മുത്തു. മുസാഫിനല്ല, മനുഷ്യനെ, മനുഷ്യന്റെ വലിയ ബഹുമാനമാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചു. ഇന്നോ? ഇന്ന് ഒരുക്ക ചോട്ടിയെങ്കിൽ അസുഖം കിട്ടിയാൽ വീണ്ടും ചോട്ടന്നെ എന്നല്ലാതെ ചോട്ടി മുത്തരില്ല. സുഹൃത്തുക്കളെ, ചവിട്ടാൻ പാടില്ല. നായയെപ്പോലും നായയുടെ മോനെ എന്ന് വിളിക്കാൻ പാടില്ല. നായന്റെ മോൻ പിന്നെ നായന്റെ മോൻ എന്നല്ലാതെ മനുഷ്യന്റെ മോനാ? അല്ല, നായന്റെ മോൻ തന്നെയാണ്. പക്ഷെ നായന്റെ മോൻ എന്ന് പറയല് നിസ്സാരപ്പെടുത്തിയിട്ടാണ്, അങ്ങനെ പറയാൻ പാടില്ല. നിന്നിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ എത്ര ആളുകളാണ് വേറൊരുത്തിനെ വിളിക്കാണ്, എടാ എടാ നായ, അതെന്താ നീ അങ്ങനെ വിളിച്ചത്? സ്നേഹം കൊണ്ടാണ്, നമ്മൾ പണ്ട് മുതൽ തന്നെ നമ്മൾ ക്ലോസ് ഫ്രണ്ടാണ്. അങ്ങനെ ഫ്രണ്ടിനെ വിളിക്കാനുള്ളതാണ് നായ എന്ന് പറഞ്ഞാല്. പരിഷ്കാരികളായ ചെറുപ്പക്കാരാണ്, ഞാനിപ്പോ അതിലേക്ക് എടുക്കണില്ല. അപ്പൊ ഈ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചു പോയി. ഞാൻ പറഞ്ഞു വന്നത് ഫതബസ്സമ ലാഹികം മിൻ ഖൗലിഹാ, സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോ ചിരിച്ചു പോയി. ഓ ഉമ്മമാരെ, ഈ ആയത്ത് ഉറുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നടത്തിയ സംഭാഷണമുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിലെ 18-ാമത്തെ ആയത്താണ്. നിങ്ങൾ മുസ്ഹഫ് തുറന്നു നോക്കിയാൽ അത് കാണാം. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത്തു നംലതുൻ യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യഷ്ഉറൂൻ. ആ ആയത്തങ്ങ് എഴുതിയിട്ട് ഉറുമ്പിന്റെ ശല്യമുള്ള മുറിയിൽ നിങ്ങളൊരു സ്ഥലത്ത് ആ കടലാസ് ഒട്ടിച്ചു വെച്ചാൽ അവിടെ പിന്നെ ഉറുമ്പിന്റെ ശല്യമില്ല. ഉറുമ്പിന്റെ ശല്യമില്ലാതിരിക്കാനുള്ള ആയത്താണത്. അപ്പൊ സ്ത്രീകൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്.
ഇതുപോലെ ചില വീടുകളിൽ എപ്പ നോക്കിയാലും അസുഖങ്ങളാണ്. ഉസ്താദേ, ഹോസ്പിറ്റലിൽ പോകാത്ത ഒരാഴ്ചയില്ല. ചെലപ്പെന്റെ ഭാര്യ, ചെലപ്പോ ഞാൻ, ചെലപ്പെന്റെ മക്കള്, ചെലപ്പെന്റെ ഉമ്മ, ചെലപ്പെന്റെ ബാപ്പ, ഇങ്ങനെ ഏത് സമയവും ഹോസ്പിറ്റലിലേക്ക് പോകാത്തൊരു ദിവസമില്ല. എന്നാൽ ചെലപ്പോ നിങ്ങളെ വീട്ടിലേക്ക് അസൂയ തട്ടിയിരിക്കൂ. ഒരാളും സിഹിർ ചെയ്യേണ്ടതില്ല, ഒരാളെ കണ്ണേറും ഉണ്ടാകണമെന്നില്ല. നിങ്ങളെ വീട്ടിന്റെ വലിപ്പം കാണുമ്പോ, നിങ്ങളുടെ സൗകര്യമുള്ള ജീവിതം കാണുമ്പോ, വേറെ ഒരുത്തന്റെ മനസ്സിൽ ഒരു അസൂയ ഉദിച്ചാൽ തന്നെ ആ അസൂയയുടെ അനന്തര ഫലമെന്നോണം നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളെ കച്ചവടത്തിന് വരെ അത് ബാധിക്കും. കച്ചവടം മുമ്പ് കുറെ കച്ചവടമായിരുന്നു ഉസ്താദ്, ഇപ്പൊ കച്ചവടമില്ല. ആരോ എന്തോ ചെയ്തിരുന്നു തോന്നുന്നുണ്ട്, ആരും ചെയ്യണമെന്നില്ല. മറ്റൊരുത്തന്റെ മനസ്സിൽ നിന്റെ കച്ചവടത്തിന്റെ ഉഷാറുണ്ടാകുമ്പോ അസൂയ തോന്നിയാൽ തന്നെ അത് മതി, നിന്റെ കച്ചവടം ഡൗൺ ആകാൻ. അതുകൊണ്ടല്ലേ ഖുർആനിലില്ലേ ഒരു സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒരു അസൂയക്കാരൻ അസൂയ വെച്ചാൽ അവന്റെ ഷെറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അസൂയക്കാരൻ അസൂയ വെച്ചാൽ തന്നെ മതി നമ്മളൊന്ന് ഡൗൺ ആകാൻ. അപ്പൊ ഡൗൺ ആകാൻ പാടില്ല, ഡൗൺ ആകാൻ പാടില്ല. ഏത് അസൂയക്കാരനും അസൂയ വെച്ചാലും നമ്മൾ ഡൗൺ ആകാൻ പാടില്ല. അതിനെന്ത് വേണം? അതിന് എല്ലാ ദിവസവും നിങ്ങളെ വീട്ടിൽ നിങ്ങളൊരു സൂറത്ത് ഓതണം. നിങ്ങളെ ജീവിതത്തിൽ എന്നും നിങ്ങളൊരു സൂറത്ത് ഓതണം. അത് കുറച്ച് വലിപ്പമുള്ള സൂറത്താണ്, എന്നാലും സാരല്ല, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഓതണം. എല്ലാ ഉമ്മമാരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നും നിങ്ങളെ വീട്ടിൽ ആ സൂറത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് വെച്ച് ഓതാം. സുബ്ഹിക്ക് തന്നെ വേണമെന്നില്ല, രാത്രി തന്നെ ആകണമെന്നില്ല. ഏതാണ് ആ സൂറത്ത്? പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് തുറന്നാൽ ഫാത്തിഹ കഴിഞ്ഞാലുള്ള ആദ്യത്തെ സൂറത്തില്ലേ, സൂറത്തുൽ ബഖറ. ബക്കറ സൂറത്ത് വെളിപ്പമുള്ള സൂറത്താണ്. ആ സൂറത്ത് എന്നും നിങ്ങളെ വീട്ടിലെ നിങ്ങൾ ഓതിയാൽ ഒരു അസൂയക്കാരന്റെ അസൂയയും നിങ്ങളെ വീട്ടിലേക്ക് പതിയൂല. പിന്നെ നിങ്ങളെ വീട്ടിലേക്ക് ഒരു അസൂയക്കാരന്റെ അസൂയ പതിയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളെ വീട്ടിൽ അള്ളാഹ് പൊരുത്തപ്പെടാത്തത് വല്ലതുമുണ്ടോ? അതിനെയെല്ലാം ഒഴിവാക്കണോ? അതല്ലേ സിനിമ, അതല്ലേ സീരിയൽ, അതല്ലേ പട്ടുറുമാൽ, അതല്ലേ കോമഡി ഷോ, അതല്ലേ മ്യൂസിക്കിന്റെ പാട്ടുകൾ, അതെല്ലാം നിങ്ങളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. എന്നാലേ നിങ്ങളെ വീട്ടിൽ അൽബക്കറ ഓതിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടൂ. ഇത് നിങ്ങൾ സിനിമയും കാണുന്നു, സീരിയലും കാണുന്നു, കോമഡി ഷോവും കാണുന്നു, പട്ടുറുമാലും കാണുന്നു, പിന്നെ അസൂയ ആളുകളുടെ അസൂയ തട്ടാതിരിക്കാൻ നിങ്ങൾ അൽബക്കറ ഓതുന്നു. ഇത് അള്ളാനെ പറ്റിക്കലല്ലേ ഉമ്മമാരെ, അള്ളാനെ പറ്റിക്കാൻ പാടില്ല. വമക്കറു വമക്കറല്ലാ വല്ലാഹു ഖൈറുൽ മാകിരീ. അള്ളാനെ പറ്റിച്ചാൽ അള്ളാ പാഠം പഠിപ്പിക്കോ. അപ്പൊ വീട്ടിലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇരിക്കട്ടെ, ഞാനൊരൊറ്റ ചരിത്രം നേരത്തെ ഇടക്ക് പറഞ്ഞു വെച്ചതങ്ങ് പൂർത്തിയാക്കി എന്റെ ഇന്നത്തെ സംസാരം ഞാൻ നിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനബരികൾ പറയാണ്, അതാ എന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അയൽക്കാരൻ ചെറുപ്പക്കാരൻ കയ്യിൽ തീ കഷ്ണം പിടിക്കുന്നു, കയ്യിനൊരു മങ്ങലും മേൽക്കില്ല. ഞാൻ അവനോട് ചോദിച്ചു, എന്താ നിനക്ക് ഈ പവർ കിട്ടാൻ കാരണം? അവൻ പറഞ്ഞു, ഞാനൊരു പെണ്ണിനെ ആശിച്ചുപോയി, ആ പെണ്ണിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിപ്പോയി. പലപ്പോഴും ഞാൻ ആ പെണ്ണിനോട് നിന്റെ ശരീരം നീ ഒന്നിനിക്ക് വിട്ടു തരുമോ എന്ന് ചോദിച്ചു, അവൾ വഴങ്ങിയില്ല. ഒരിക്കൽ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവൾ ഇതാ എന്റെ വീട്ടിലേക്ക് വരികയാണ്, പൈസ കടം ചോദിക്കാൻ വന്നതാ. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഓ മനുഷ്യ,
എന്റെ ഭർത്താവില്ല, എനിക്ക് മക്കളുണ്ട്, ഭർത്താവ് എന്റെ കൂടെയില്ല. ആ മക്കൾ ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളമായി. അതുകൊണ്ട് എനിക്കൊരൽപ്പം കടം വേണം, പൈസ വേണം. സൗജന്യമായിട്ട് തരണ്ട, സംഭാവനയായിട്ട് തരണ്ട, കടം തന്നാ മതി. ആ സമയം ഇത് നല്ല സമയമാണെന്ന് മനസ്സിലാക്കി ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു, ഇക്കണ്ട കാലം വരെ ഞാൻ നിന്നെ മോഹിച്ചതാണ്, അതുകൊണ്ട് നിനക്ക് പൈസ അല്ലേ വേണ്ടുള്ളൂ, ഞാൻ ആ പൈസ നിനക്ക് തരാം, പക്ഷേ കടമായിട്ടല്ല, സൗജന്യമാണ്. നീ ചോദിച്ചതല്ല അതിന്റെ ഇരട്ടി ഞാൻ തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അപ്പൊ ഈ പെണ്ണിനോട് ചോദിച്ചു, എന്താ നിബന്ധന? എന്താ നിബന്ധന? യൂസുഫ് നബി അലൈഹിസ്സലാം, എന്തൊക്കെ പറയണം റബ്ബേ, എന്ത് പറയണം തോന്നുന്നില്ല, എന്തൊക്കെ പറയണം, പറയാൻ സമയമില്ല. മൂസാ നബി അലൈഹിസ്സലാം നൈൽ നദി വിട്ട് കിടക്കുമ്പോ അള്ളാഹുവിന്റെ വഴി വന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മക്ബറ അവിടെ ഉണ്ട്. ആ മക്ബറയിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം പുറത്തെടുത്ത്, എന്നിട്ട് നിങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തെയും കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിൽ മറവ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഈ നൈൽ നദി വിട്ട് കിടക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം കുറെ ചിന്തിച്ചു, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു, പക്ഷേ എവിടെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അതിന് നാട്ടുകാരോട് ചോദിക്കണം, നാട്ടുകാരോട് ചോദിക്കണമെങ്കിൽ ആരോട് ചോദിക്കാം? നാട്ടുകാരോടൊക്കെ ചോദിച്ചു. നാട്ടുകാർ പറഞ്ഞു, ഇവിടെ പ്രായമുള്ള ഒരു ഉമ്മാമുണ്ട്, ആ ഉമ്മാമാക്കെ അറിയൂ, ചിലപ്പോ അറിയാണെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല. അപ്പൊ ആ ഉമ്മാമാനെ വിളിച്ചിട്ട് ചോദിച്ചു, യൂസുഫ് അലൈഹിസ്സലാമിന്റെ മഖബർ എവിടെയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയോ, ഖബർ എവിടെ ഉള്ളതെന്ന് അറിയോ? ആ ഉമ്മാമ പറഞ്ഞു, അറിയാം, പക്ഷെ പറയില്ല. ഇതെന്തൊരു കഷ്ടം, പിന്നെന്തിനാ അറിയാന്ന് പറഞ്ഞു? പക്ഷെ അറിയാൻ പറയില്ല, പറയണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. എന്താണെന്നറിയോ? രണ്ട് നിബന്ധന, രണ്ട് നിബന്ധനയോ? ആ അതെ, രണ്ട് നിബന്ധന. എന്താ നിബന്ധന? ഒന്ന് പറഞ്ഞു, ഈ ഉമ്മാമ പ്രായ ദീനി ബോധമുള്ള ഉമ്മമാരൊക്കെ അങ്ങനെയാ ചിന്തിക്കുക. ഈ ഉമ്മാമ പറഞ്ഞു, എനിക്ക് സ്വർഗം വേണം, നിങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിലൊരു സീറ്റ് തരുമെന്ന് ഉറപ്പ് തന്നാല് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ പറഞ്ഞുതരൂല. ആയിക്കോട്ടെ, ഞാൻ തരാം. അമ്പിയ മഹാന്മാർ അങ്ങനെയാണ്, അവർക്ക് അള്ളാഹുത്താല എല്ലാത്തിനും കഴിവ് കൊടുത്തു. അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചില മനുഷ്യന്മാർ പറയാണ്, ഔലിയാക്കൾ സഹായിക്കില്ല, അമ്പിയാക്കൾ സഹായിക്കില്ല. അതായത് സ്വർഗം കൊടുക്കുകയാണ്, ഏറ്റവും വലിയ സഹായം അല്ലേ സ്വർഗം കൊടുക്കുക? ആ സ്വർഗം കൊടുത്തതാണ് നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. അപ്പൊ മൂസാ നബിസ്സലാം ഈ ഉമ്മാനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ രണ്ടാമത്തെ നിബന്ധന? അതാണ് ആദ്യം പറഞ്ഞതിനേക്കാളും വലിയ കഷ്ടം. ഒന്നാമത്തെ സ്വർഗം കൊടുക്കലാണ്, അത് കൊടുക്ക. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞോ, ഞാനിപ്പോ വയസ്സെത്തിയാണ്, എനിക്കൊരു ബാല്യക്കാർത്തി ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഇല്ലേ, ഇവിടെ ഉണ്ടാവും ഈ വേദ കേൾക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാർക്കുണ്ടാവും, ഞാനിപ്പോ ഒരു പ്ലസ് ടുവിൽ പഠിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിന്റെ വയസ്സായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, കുറെ കാർബാറൊക്കെ നടത്തായിരുന്നു. അപ്പൊ ഈ ഉമ്മാമ ചോദിച്ചതാ, എന്താ ചോദിച്ചെന്നറിയോ, ഞാനിപ്പോ വയസ്സെത്തിയാണ്, എനിക്കൊരു ബാല്യക്കാർത്തി ആവണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതൊരല്പം കഷ്ടല്ലേ? കഷ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞുതരൂല, കഷ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞുതരൂല എന്ന് പറഞ്ഞു. അല്ലെ പറഞ്ഞു ഞാൻ? ആയിക്കോട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ദ്വേർന്നപ്പോഴേക്ക് വയസ്സെത്തിയായ ഉമ്മ ബാല്യക്കാർത്തിയായി. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. ഇമാം അദാ തഫ്സീറുൽ ജലാലൈനി അതിനെ വ്യാഖ്യാനം എഴുതി. ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു തഹാശിയത്തു സ്വാബിയിൽ കാര്യം കാണാം. പിന്നെ എത്രയോ വർഷങ്ങൾ ജീവിച്ചു ആ ചരിത്രത്തിലുള്ളത്. എല്ലാവർക്കും അത്ഭുതം, ഇതെങ്ങനെ ബൈസത്തി ബാലക്കാർത്തിയായിരിക്കും? ഈ പോയി വാത് കേൾക്കുന്ന ഉമ്മമാർക്ക് ഇത്ര നേരം പറഞ്ഞതൊന്നും തലക്ക് പൊക്കിയിട്ടുണ്ടാവില്ല, ആകെ പൊക്കിയതായിരിക്കും. ഉസ്താദ് അങ്ങനെ ഒരു സൂറത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ സന്തോഷമായിരുന്നു. ഏത് സൂറത്തിൽ ബൈസത്തി ആയിട്ട് ബാലക്കാർത്തി ആകാനുള്ള സൂറത്തുണ്ടെങ്കിൽ അതിന് ആരോഗ്യം കിട്ടാനുള്ള വഴിയുണ്ട്. ബൈസത്തി ബാലക്കാർത്തി ആകാനില്ല, ആരോഗ്യം കിട്ടാനുള്ള വഴിയുണ്ട്. ആരോഗ്യം വേണമെന്ന് ആഗ്രഹമുള്ള ബുക്ക്, നല്ല ആരോഗ്യം വേണം, മരിക്കുന്നവരെ ആരോഗ്യം വേണം, ഒരു അസുഖം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുത്തല കൈബൊക്കിയവർക്കൊക്കെ നല്ല ആരോഗ്യം കൊടുക്കട്ടെ, അല്ലാത്തവർക്ക് ആരോഗ്യം കൊടുക്കലും കൊടുക്കാതിരിക്കാൻ അള്ളാഹ് വിട്ടതാ. ഞാൻ ആർക്കും, എല്ലാവർക്കും അള്ളാഹുത്താല ആരോഗ്യം തരട്ടെ. ഈ സദസ്സിലുള്ള എല്ലാവർക്കും കൈ പൊക്കിയവരും പൊക്കാത്തവർക്കൊക്കെ അള്ളാഹ് ആരോഗ്യം തരട്ടെ. എന്നാൽ എന്നാലേ അതിനേറ്റവും നല്ല മരുന്ന് എന്ത് തരുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തറിയോ? എന്തറിയോ? ഒരാളോടും അസൂയ കാണിക്കാൻ പാടില്ല, ഒരാളോടും വിദ്വേഷം കാണിക്കാൻ പാടില്ല, ഒരാളോടും വൈരാഗ്യം കാണിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മനസ്സ്, നല്ല ക്ലിയർ ഉള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഓൻ എവിടേക്ക് പോണ്, മറ്റവനെവിടേക്ക് വരുന്ന്, ഇങ്ങനെ തനിക്ക് അതെല്ലാം വിട്ടിട്ട് ഓൻ എവിടെ പോയാൽ എന്തേ, എവിടുന്ന് വന്നാൽ എന്തേ, ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതിയല്ലേ. ഇങ്ങനെ ഒരാളോട് അസൂയല്ലാതെ പകല്ലാതെ മനസ്സ് നല്ല ക്ലിയർ ആക്കിയിട്ട് നടന്നാൽ നല്ല ആരോഗ്യം ഉണ്ടാവുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. അതിനിപ്പോ ഡോക്ടർമാരും പറയാൻ തന്നെയല്ലേ, ഡോക്ടർമാർ ഇപ്പോഴല്ലേ പറഞ്ഞത്, മുഹമ്മദ് റസൂലുള്ളാഹി എപ്പോഴോ പറഞ്ഞില്ലേ, ഡോക്ടർമാർ ഇപ്പൊ പറയാണ്. എന്താ പറയണോ, എന്താ പറയണേ, മനസ്സ് ക്ലിയർ ഉണ്ടെങ്കിൽ ഒരു അസുഖം വരൂല എന്നാണ്.
അത് ഡോക്ടർമാർ ഇപ്പഴാ പറയുന്നത്, നൂറ്റാണ്ട് പതിനാളുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങാണ്. ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു പൈസ വേണം. ഇവൻ പറഞ്ഞു നിന്റെ ശരീരം തന്നാല് പൈസ തരാം. ആ സഹോദരി മാറി നിന്നു, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാണ്, സുബ്ഹാനല്ലാഹ്, എന്നാലും വേറെ ഒരു വഴിയും ഇല്ല. ഞാൻ പറയട്ടെ, പുരുഷന്മാരോട് ഭാര്യക്ക് ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി ഭാര്യയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഭർത്താക്കളില്ലേ? ഗൾഫിൽ പോകുന്നു, പക്ഷേ ഭാര്യ എന്നൊരു ജീവി വീട്ടിലുണ്ടെന്ന് ചിന്തിക്കാത്ത ഭർത്താക്കന്മാരില്ലേ? വർഷങ്ങളായിട്ടും അതാ വീട്ടിലേക്ക് വരാത്ത ഭർത്താക്കന്മാരില്ലേ? ഭർത്താവായ നിന്നെയും കാത്തിരിക്കുന്നൊരു ഭാര്യ വീട്ടിലില്ലേ? 35 വർഷങ്ങളായി, 15 വർഷങ്ങളായി ഭാര്യയിലേക്ക് മടങ്ങി വരാത്ത ഭർത്താവ് ഭാര്യനെയും വിട്ടിട്ട് പോയി, തൊലാക്ക് ചൊല്ലിയിട്ടില്ല, ഭാര്യക്ക് കുട്ടികളെ കൊടുത്തു സമ്മാനിച്ച്, ഭാര്യനെ സമ്മാനിച്ച്, മക്കളെ കൊടുത്ത് സമ്മാനിച്ച്, മക്കളെയും ഭാര്യയും വീട്ടിലാക്കിയിട്ട് ഇയാൾ ഒറ്റ പോക്ക്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പോകുന്ന ഭർത്താക്കന്മാര് മനസ്സിലാക്കണം, കറാഹിബി, കുടുംബത്തെ വിട്ടേച്ചു പോകുന്ന ഭർത്താക്കന്മാർ കൽ ആബിഖി, ഒളിച്ചോടിയ അടിമയെ പോലെയാണ്. ലാ തുഖ്ബലു ലഹു സ്വലാത്തുൻ വലാ സിയാമുൻ. ഭാര്യക്ക് ചെലവിന് കൊടുക്കാതെ, മക്കൾക്ക് ചെലവിന് കൊടുക്കാതെ പാവം ഈ ഭാര്യ കണ്ടു കാണുന്ന ആളോട് സായം ചോദിക്കുന്ന അവസ്ഥയിലെത്തിച്ചു. ഇതുപോലെ ഭാര്യനെയും മക്കളെയും വിട്ടേച്ചു പോകുന്ന ഭർത്താവ് ഒളിച്ചോ ഉടമയുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിയ അടിമയെ പോലെയാണ്. ലാ തുഖ്ബലു ലഹു സ്വലാത്തുൻ വലാ സിയാം. ആ ഭർത്താവിന്റെ നിസ്കാരം അല്ലാ വേണ്ട, ആ ഭർത്താവിന്റെ ഉണ്ണാവൃതമില്ലയോ, ഭർത്താവിന്റെ ഫാസ്റ്റിംഗ് ഇല്ലയോ, ഭർത്താവിന്റെ നോമ്പില്ലയോ, ആ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ അതിനെ കുറിച്ച് നീട്ടി പറയാൻ സമയമില്ല, ഞാൻ പെട്ടെന്ന് നിർത്താണ് പറഞ്ഞു വന്നത്. ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിന് വേറെ ഒരു വഴിയുമില്ലാതെ ആയപ്പോ അവസാനം വന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടത് എന്റെ ശരീരമല്ലേ, എടുത്തോ, എനിക്കെന്റെ മക്കളെ ജീവൻ നിലനിർത്താന് പൈസ വേണം, ഭക്ഷണം കൊടുക്കാന് പൈസ വേണം. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിന്റെ ശരീരം ഉപയോഗിക്കുകയാണ്, തെറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതാ ഈ പെണ്ണ് പറഞ്ഞു, ചെറുപ്പക്കാരാ, അഖ്ലിഖിൽ അബ്വാബ കുല്ലഹ, വാതിലെല്ലാം അടക്കണം, ആരും കാണരുത്. ഈ ചെറുപ്പക്കാരൻ വീട്ടിന്റെ വാതിലടച്ചു, വീട്ടിന്റെ ജനലുകളെല്ലാം അടച്ചു, പുറത്തു നിന്ന് ഒരാളും ഇനി കാണാനില്ല. ഇവിടെ നടക്കുന്ന വ്യഭിചാരം ഒരാളും അറിയാനില്ല. എല്ലാം അടച്ചിട്ട് തെറ്റ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോ സർവ ചെറുപ്പക്കാരും ഈ ചരിത്രം മനസ്സിൽ കുത്തിവെക്കണോ. എന്റെ വാത് കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, നിങ്ങളെ ചെറുപ്പക്കാരുടെ വികാരം വ്രണപ്പെടുത്തിയിട്ട് തെറ്റിലേക്ക് നയിക്കേണ്ടവരല്ല. തെറ്റിലേക്ക് വരുന്ന ചെറുപ്പക്കാരനെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരാ. കണ്ടില്ലേ, ഈ പെണ്ണ് ആ ചെറുപ്പക്കാരനോട് പറയാണ്, വാതിലടക്കാനല്ലേ പറഞ്ഞത്, വാതിലടക്കാനല്ലേ പറഞ്ഞത്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, ഞാൻ എല്ലാ വാതിലും അടച്ചിട്ടുണ്ട്, ഇനി ഒരൊറ്റ വാതിലും ബാക്കിയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാരാ, ഈമാനുള്ള പെങ്ങളെ, ആ സഹോദരി ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഇല്ല ഇല്ല, നീ അടച്ചിട്ടുള്ളത് വീട്ടിന്റെ വാതിലാണ്, നീ അടച്ചിട്ടുള്ളത് വീട്ടിന്റെ ജനലാണ്. ചെറുപ്പക്കാരാ, നീ അടക്കാത്ത ഒരു വാതിലുണ്ടടാ, നീ എത്ര ശ്രമിച്ചാലും അടക്കാൻ കഴിയാത്തൊരു വാതിലുണ്ട്. അത് ഏതാണ്? ആരുടെ വാതിലാണ്? ബാബുല്ലാ
സൃഷ്ടാവായ റബ്ബിന്റെ വാതിലാണത്, അല്ലാഹുവിന്റെ വാതിലാണത്. പടച്ച റബ്ബിന്റെ കവാടം തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട്, ആ കവാടം നിനക്കടക്കാൻ കഴിയില്ല, നീ അടച്ചിട്ടുമില്ല. ഓ ചെറുപ്പക്കാരാ, മൂന്ന് ദിവസത്തിന്റെ വാതല്ല ഫലിച്ചത്, രണ്ട് മണിക്കൂറിന്റെ പ്രഭാഷണമല്ല ഫലിച്ചത്, ഈ പെണ്ണിന്റെ ഒരൊറ്റ വാക്കാണ് കേട്ടോ. ഈ വാക്കങ്ങ് കേട്ടപ്പ ശരിയല്ലയോ, ആരെ കാണാതെ ഞാൻ തെറ്റ് ചെയ്താലും, ഞാൻ ഇവിടെ പോയി ചെയ്ത് എന്ത് ചെയ്താലും, കാണാത്തവരാരുമുണ്ടെങ്കിലും പടച്ചറബ് കാണാത്തൊരവസ്ഥയുണ്ടോ? ഓ ചെറുപ്പക്കാരാ, വാലും കേട്ടിട്ട് വാലും കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് ആ കിടക്കുന്ന സമയത്ത് കൈവെള്ളയിലെ മൊബൈലും തുറന്നിട്ട് ഹറാമായ അഹറാമായ സിനിമ കണ്ട് രസിച്ചാൽ, അശ്ലീലങ്ങൾ കണ്ട് രസിച്ചാൽ, IPL ടൂർണമെന്റിന്റെ റിപ്ലേ അതാ രണ്ടാമത്തെ സെഷന് മണിക്കൂറുകളോളം കണ്ട് നിന്റെ സുബഹി നിസ്കാരം കലായി പോയാൽ നിന്റെ ധാരണ ആരും കണ്ടില്ലെന്നാണല്ലേ? ആര് കണ്ടാൽ എന്തേ, കണ്ടില്ലെങ്കിൽ എന്തേ, കാണേണ്ടുന്നൊരു റബ്ബ് കണ്ടില്ലടാ, പ്രതിഫലം തരേണ്ടുന്നൊരു റബ്ബ് കണ്ടില്ലടാ. ഓ പെങ്ങളെ, നീ കോളേജിലേക്ക് ബാപ്പാനോട് നീ ബോധ്യപ്പെടുത്തുന്നു പഠിക്കാൻ പോകുന്നു, ഉമ്മാനെ ബോധ്യപ്പെടുത്തുന്നു പഠിക്കാൻ പോകുന്നു, പക്ഷേ കോളേജിലേക്ക് പഠിക്കാൻ എന്ന പേരും പറഞ്ഞിട്ട് പോകുമ്പോ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ബൈക്കിലിരുന്ന് നീ കറങ്ങിയില്ലടി. പാപ്പ കണ്ടില്ലെന്നാണോ നിന്റെ ധാരണ? ചേട്ടാനുജന്മാരെ കണ്ടില്ലെന്നാണോ നിന്റെ ധാരണ? ഉമ്മ കണ്ടില്ലെന്നാണോ നിന്റെ ധാരണ? നാട്ടുകാരെ കണ്ടില്ലെന്നാണോ നിന്റെ ധാരണ? ആര് കണ്ടാൽ എന്തടി, കണ്ടില്ലെങ്കിൽ എന്തടി? അതേ കാണേണ്ടുന്ന സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബ് കണ്ടില്ലടി. ഈ ചെറുപ്പക്കാരനോട് പെണ്ണ് പറയാണ്, പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലടാ. ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലെ മാറ്റം വന്നു പോയി. എന്റെ മൊഴിമിനീങ്ങളൊന്ന് എണീറ്റു നിൽക്കണം, എല്ലാ മൊഴിമിനീങ്ങളൊന്ന് അടുത്തേക്ക് വരണം, നമുക്ക് ചരിത്രം പറഞ്ഞ് പൂർത്തിയാക്കി സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയണം. മൊഴിമിനീങ്ങൾ അടുക്കണം, അർഹമർ റഹീമീനായ റബ്ബേ. സാധുക്കളായ നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരണേ റഹ്മാനേ. ഈ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനോട് പറയാണ്, പെണ്ണേ എന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വന്നു, ഈ ചിന്തയിട്ട് തന്നത് നീയാണല്ലോ, അതുകൊണ്ട് പെണ്ണേ എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. ആ പെണ്ണ് അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹറിം അലൈഹി നാറാ ഫി ദുനിയാ വല പടച്ച റബ്ബേ, എന്റെ സംസാരം കേട്ട് നന്നായ ഈ ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരന് നീ തീനെ നിഷിദ്ധമാക്കണേ അല്ലാ. ദുനിയാവിൽ തീനെ നിഷിദ്ധമാക്കണം, ആഖിറത്തിൽ തീനെ നിഷിദ്ധമാക്കണം. മാലിക്കുബ്ന ദീനാര് തങ്ങളെ, ഈ പെണ്ണിന്റെ ദുആന്റെ ഫലമാണ് കേട്ടോ. എന്തേ അപ്പണ്ണിന് ദുആക്ക് പവർ കിട്ടാൻ കാരണോ? കാരണം ഒരു ഒരാണ് ആ പെണ്ണിനെ ചതിക്കാൻ വന്നപ്പോഴും അപ്പെണ്ണ ചതിക്കുടിയിൽ വീണില്ല. അങ്ങനെ ഒരു അന്യാണിന്റെ ചതിക്കുടിയിൽ വീഴാത്ത പെണ്ണാണോ അപ്പെണ്ണ? ദുആക്ക് ഉത്തരം കിട്ടുന്ന പെണ്ണാണ് അപ്പെണ്ണ. നാട്ടുകാർക്ക് ബർക്കത്ത് കിട്ടാനുള്ള പെണ്ണാണ് അപ്പെണ്ണ. വീട്ടുകാർക്ക് ബർക്കത്ത് കിട്ടാനുള്ള പെണ്ണാണ്. അത് ചരിത്രം പഠിപ്പിച്ചു തന്നില്ലേ പെങ്ങളെ? ആ പെണ്ണ് ദുആർന്നതിന്റെ ബർക്കത്താണ്. ഞാൻ ദുനിയാവിൽ കയ്യിൽ തിക്കഷ്ണം പിടിച്ചാൽ എന്റെ കയ്യിനൊരു മങ്ങലും മേൽക്കില്ല മാലിക്കുബ്ന ദീനാര് തങ്ങള്. ഇനി എന്റെ ആഗ്രഹം അപ്പെണ്ണ് എനിക്ക് വേറെയുമെന്ന് ദുആ ചെയ്തിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ലല്ലോ,
പരലോകത്തും തീയിനെ നിഷിദ്ധമാക്കാനല്ലേ ദുആ ചെയ്തിട്ടുള്ളത്. എന്റെ മനസ്സിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, പരലോകത്തൊരു തീയില്ലേ അത് നരകത്തിലുള്ള തീയല്ലേ. വഖൂദുഹന്നാസു വൽ ഹിജാറ ആ നരകത്തിലെ തീ കത്തിക്കപ്പെടാൻ ഉപയോഗിക്കുന്നത് മനുഷ്യ ശരീരങ്ങളെയല്ലേ കല്ലുകളെയല്ലേ. ആ തീയിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം, അതിനു ദുആ ചെയ്യണം. കണ്ടില്ലേ ചെറുപ്പക്കാരെ, ഒരു പെണ്ണിന്റെ ചതിക്കുടിയിൽ നിന്ന് മാറി നിന്നില്ലേ ആ ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരൻ അല്ലാഹു തആല വലിയ പവറ് കൊടുത്തില്ലേ. ഇതുപോലെ ഒരൊറ്റ പരിഷ്കാരത്തിന്റെ പിന്നാലെ പോകരുത്. നിന്റെ താടി രോമം എങ്ങനെ വേണം അത് തീരുമാനിക്കേണ്ടുന്നത് നീയല്ല, അത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമാ നടനെ കണ്ട് അതനുസരിച്ച് നിന്റെ താടി രോമം പരിഷ്കാരമായി വെക്കണ്ട. പടച്ച റബ്ബിനറിയാം ഇത് സുന്നത്തിന്റെ താടിയല്ല, ഇത് പരിഷ്കാരത്തിന്റെ താടിയാണ്. ഓ ഉമ്മ, നീ ഒരു കളർ പർദ ധരിക്കുമ്പോ, ഒരു പരിഷ്കാരത്തിന്റെ പർദ ധരിക്കുമ്പോ, അതാ ടൈറ്റ് ഫിറ്റ് പർദ ധരിക്കുമ്പോ, ഇന്ന് കാണുന്ന ഓരോ ജീവികളുടെ പേരിലുള്ള പർദകൾ ധരിക്കുമ്പോ, ഏതെങ്കിലും ഒരു സിനിമയിൽ കാണുന്ന ഒരു പെണ്ണ് ഷാലിട്ട് വന്നത് കണ്ടാൽ അക്കോലത്തിൽ നീ ഷാലിട്ടാൽ അല്ലാഹുക്കറിയാം നീ പടച്ചറബിന് വേണ്ടിയല്ല പർദ ധരിച്ചത്, പടച്ചറബിന് വേണ്ടിയല്ല ഷാലിട്ടത്, സിനിമ നടിയാനുകരിച്ചിട്ടാണ്. അതെല്ലാം മാറ്റിവെച്ചോ ചെറുപ്പക്കാരാ, നിന്റെ ഹെയർ കട്ടിംഗ് അല്ല പൊരുത്തപ്പെട്ടതുപോലെ ചെയ്തോ, നിന്റെ ഡ്രസ് കോഡ് അല്ല പൊരുത്തപ്പെട്ടതുപോലെ ചെയ്തോ. ഔലിയാക്കളെ വഴിയിലേക്ക് വന്നോ, ഹാജാതങ്ങളെ പേരിലുള്ള പരിപാടിയല്ലയോ, ഹാജാതങ്ങളെ വഴിയിലേക്ക് വന്നോ. റളിയല്ലാഹു അനിൽ വലീ സുൽത്താനിൽ ഹിന്ദിൽ അലി റളിയല്ലാഹു അനിൽ വലീ സുൽത്താനിൽ ഹിന്ദിൽ അലി ആ ഹാജാതങ്ങള് ഉൾപ്പെടെയുള്ള ഔലിയാക്കള് വഴിയിലേക്ക് വരണം. ആ ഔലിയാക്കള് നാളെ അല്ലാഹുവിന്റെ കോടതിയില് ലോക നേതാവായ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവില്ലേ. സബ്സെ അഅല വ ഔല ഹമാരാ നബി ദോനോ ആലം കദൂല ഹമാരാ നബി അപ്ന മൗല ക പ്യാരാ ഹമാരാ നബി സമീനോ സമാൻ തുമാരേ ലിയേ മകീനോ മകാൻ തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ലിയേ ഹരെ ബനെ ദോ ജഹാ തുമാരേ ലിയേ താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ പിന്നിലിയ ഔലിയാക്കൾ അണിനിരക്കുമ്പോൾ ഔലിയാക്കളെ തുണിക്കോന്തൽ പിടിച്ചിട്ടെങ്കിലും അവരെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയുടെ ബറക്കത്ത് കൊണ്ട് നമുക്കുമൊന്ന് സ്വർഗത്തിലെത്തണ്ടേ ചെറുപ്പക്കാരാ, എത്തണ്ടയോ ബാപ്പമാരെ, എത്തണ്ടയോ ഉമ്മമാരെ, എത്തണ്ടയോ സഹോദരിമാരെ. അതിന് ഈ സദസ് കാരണമാകണം, നമ്മുടെ ജീവിതം ഇപ്പറഞ്ഞതുപോലെ ആകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ് നിന്റെ ഔലിയാക്കളുടെ വിശിഷ്യ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി സഞ്ചരി
റളിയല്ലാഹു അൻഹയുടെ മദദുള്ള സദസ്സാക്കണേ അല്ലാഹ്, തിരുനോട്ടമുള്ള സദസ്സാക്കണേ അല്ലാഹ്. ഈ റജബ് നമ്മോ ടുത്തിരിക്കുകയാണ്, നമുക്ക് ഗുണമാക്കി തരണേ അല്ലാ. ശഅബാൻ ഗുണമാക്കി തരണേ അല്ലാ. റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ ലൈലത്തുൽ ഖദർ എന്ന രാവുള്ള റമളാൻ, ആ റമളാനിനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അതിന് നല്ല ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ. നമുക്കൊരു മൂന്ന് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരവിട്ട് സദസ്സാക്കി തരട്ടെ. ദുആ ഇറക്കണോ വേണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങനെ പോലെ ദുആ ഇറക്കണോ വേണ്ടേ? ആർക്കൊക്കെ ദുആ ഇറക്കണമെന്ന് ആഗ്രഹം? എല്ലാവർക്കും ഉണ്ട്. അല്ലാഹു ബർക്കത്തേട്ടെ എല്ലാവർക്കും ഉണ്ട്. അല്ലാഹുവേ നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരണം. ഒരുപാട് പേര് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്താ പേര്? ഉനൈസിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹു ആ കൂട്ടുകാരന്റെ ഉമ്മയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഇതുപോലെ ഈ നാട്ടുകാരും പരിസരത്തുള്ളവരൊക്കെ ഈ സദസ്സിൽ കാണുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. ഈ അടുത്തും ഇതിനു മുമ്പുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ പലരും ഉണ്ട്. ഞാൻ നേരത്തെ വാദിന്റെ ഇടക്ക് സൂചിപ്പിച്ച അദ്ദേഹം ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ ഹയാത്ത് കാലത്ത് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. നിർമ്മാളം പ്രഭാഷണത്തിന് പോയപ്പോ പിന്നീട് വഫാത്തായി എന്നറിയാൻ സാധിച്ചു. അവരുടെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകട്ടെ. അവരെയും നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അല്ലാഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ സംഭാവന തരണം. ഏത് വാലിന്റെ സദസ്സിൽ പോയാലും സംഭാവന ചോദിക്കും. സംഭാവന ചോദിച്ചിട്ട് സംഭാവന കൊടുത്തിട്ട് വേർന്നാൽ ആ ദുആക്ക് അല്ലാഹു തആല അർജാലിൽ ഇജാബ. ദുആക്ക് ഏറ്റവും നല്ല പ്രതീക്ഷയുള്ളതാണ് ആ സദസ്സ്. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇന്നലെയും ഞാന് ഒരു സ്ഥലത്ത് വേദന പോയപ്പോ അവിടെ ഒരു പള്ളിയുടെ വിപുലീകരണത്തിന് വേണ്ടി ഈ മുഅ്മിനീങ്ങളോട് എന്തെങ്കിലും ചോദിച്ചേരണം എന്ന് പറഞ്ഞ് സംഘാടകർ പറഞ്ഞു. പാവം മനുഷ്യന്മാരാ, അവ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ മുഖം നോക്കുമ്പോ ചോദിക്കണമെന്ന് തോന്നിയാലേ ചോദിക്കുള്ളൂ. ചില മനുഷ്യന്മാരെ മുഖം നോക്കിയാൽ തോന്നാൻ തോന്നൂല ചോദിക്കാൻ വേണ്ടിട്ട്. ഇവിടെ വീടിനേക്ക് ചോദിക്കാനാ തോന്നുന്ന നിങ്ങളുടെ മുഖത്തുള്ള ഈമാനും ആവേശം കാണുമ്പോ. ഇന്നലെയും അങ്ങനെ ചോദിക്കണമെന്ന് തോന്നിയപ്പോ അൽഹംദുലില്ലാ ചോദിച്ചു. ഒരുപാട് പേര് സഹായിച്ചു. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകും. മറുപടി നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ മറ്റൊരാളെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്ന, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ അല്ലാഹു വരുത്താതിരിക്കട്ടെ. അപ്പൊ അതിനെ നമ്മുടെ ഈ അജ്മീർ ആണ്ട് നേർച്ച വർഷത്തിൽ ഒരിക്കൽ നടക്കും, അടുത്ത വർഷവും നടക്കും. അപ്പൊ അതിന് അടുത്ത വർഷത്തിന് നമുക്കിവിടെ ചെലവുണ്ട്. ഈ വർഷത്തിന് ചെലവിന് പൈസ ആക്കിയിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അടുത്ത വർഷത്തിന് എന്താ വേണ്ടത്? ബേമ്മി പറയണ സമയമില്ല. അടുത്ത വർഷത്തിന് അരിഞ്ഞർച്ചു അല്ലെ കാര്യമായിട്ട് വേണ്ടത്, അതാണ്. ബാക്കിയൊക്കെ ഓറുണ്ടാക്കിയുണ്ട്. നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അരിഞ്ഞർച്ച. അപ്പൊ എത്ര അരി വേണം? ആവശ്യമുള്ളത് ഇവിടുന്ന് ചോദിക്കും. കൂടുതൽ ചോദിക്കുന്നു ഒന്നര കിൻഡൽ അരി വേണം. അതാ അത് മട്ടാണ്. ചില സംഘാടകരോട് എത്ര വേണം ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ അതുണ്ട്. അഞ്ചായിരം ഒരു കിൻഡലിന് ഒരു അയ്യായിരം. അടുത്ത വർഷത്തേക്ക് അല്ലെ? അപ്പൊ പൈസ തന്നാ മതിയാണ്. അൽഹംദുലില്ലാ ഈ സദസ്സിലെ ഒരു കിൻഡൽ അരി 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 ഹാജാ തങ്ങളെ പേരില് ആ മനുഷ്യന്റെ എല്ലാ കാര്യവും ഹാജാത്തങ്ങൾ റാഹത്താക്കി കൊടുക്കും. അല്ലാഹു കൊടുക്കട്ടെ. ഈ സദസ് ഹാജാത്തങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോ അജ്മീരിൽ മറപ്പെട്ട് കിടക്കുന്ന സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഹാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി മഹാനവരുകൾ കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഉസ്താദേ ഞാൻ
എന്റെ മരണപ്പെട്ടു പോയ ഉമ്മയുടെ പേരിൽ അല്ലെങ്കിൽ ബാപ്പയുടെ പേരിൽ അടുത്ത വർഷം ഒരു വർഷം സമയമുണ്ട്, 12 മാസങ്ങളുണ്ട്, ഇൻഷാ അല്ലാ ഒരു കിൻഡൽ അരി ഞാൻ കൊടുക്കാം എന്ന് ഏറ്റെടുക്കുന്ന, ഫോർമാലിറ്റീസിനല്ല വളരെ ആത്മാർത്ഥമായി, ഒരു നല്ല മനുഷ്യൻ 5000 രൂപയെ ആകുന്നുള്ളൂ അത് ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഈ സദസ്സിൽ ഒരാളെങ്കിലും ഉണ്ടായാൽ ഹാജാത്തങ്ങൾ ഇഷ്ടപ്പെടുന്ന സദസ്സാണത്. ഇനി ഇല്ല എന്നാണോ, എവിടെങ്കിലും സംതിങ് വെന്റ് റോങ് ആണ്, എവിടെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു ഹാജാത്തങ്ങൾ പൊരുത്തപ്പെടുന്ന മജ്‌ലിസാക്കി തരട്ടെ, ഹാജാത്തങ്ങൾ തിരസ്കരിക്കുന്ന സദസ്സാക്കാതിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു സ്വലാത്ത് ഉറക്ക മദീനയിലേക്ക് ചൊല്ലണം, അത് ചൊല്ലി തീരുന്നതിന്റെ ഇടയില് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഒരു നല്ല സഹോദരന്റെ കയ്യങ്ങ് പൊങ്ങും, ഒരു സംശയമില്ല. ഉറക്ക ചൊല്ല്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ്സിൽ ഹാജാ തങ്ങളെ പേരില് ഒരു കിൻഡല് അരി ഏറ്റെടുക്കുന്ന, ഒരു ചാക്ക് അരി ഏറ്റെടുക്കുന്ന നല്ല സഹോദരൻ ആരാണ് നീ കാണിച്ചു തരണേ അല്ലാ. അവർക്കും ഹാജാത്തങ്ങൾക്കും ഒരു ബന്ധം സ്ഥാപിക്കണേ അല്ലാ. അയാളെ ജീവിതത്തിൽ എന്ത് വിഷമങ്ങളുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, ഹാജാ ഹാജാ ഹാജാത്തങ്ങളെ ബറക്കത്ത് കൊണ്ട് ആ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ. എന്ത് ഉദ്ദേശമുണ്ടോ നീ അത് സാധിപ്പിക്കണേ അല്ലാ. ആരെല്ലാം അവനിലോ അവരുമായി ബന്ധപ്പെട്ടവരിലോ രോഗികളുണ്ടോ, കാമിലായ ശിഫ നൽകണേ അല്ലാ. അവർക്കോ കുടുംബത്തിനോ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, ട്യൂമർ കൊടുക്കല്ലേ അല്ലാ, വൃക്കകൾ ഫൈലൂറാക്കല്ലേ അല്ലാ, കടത്തോടെ മരിപ്പിക്കല്ലേ അല്ലാ, ജോലിയില്ലാത്തവരാക്കല്ലേ അല്ലാ, കച്ചവടം നഷ്ടപ്പെട്ടവരാക്കല്ലേ അല്ലാ, എല്ലാ കാര്യത്തിലും സക്സസ് നൽകണേ അല്ലാ, ഫത്ഹ് നൽകണേ അല്ലാ, ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബി ബറകതി സുൽത്താനിൽ ഹിന്ദ് മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. ഖലീൽ നല്ല പേരാ, ഖലീലുർ റഹ്മാൻ. ഈ സദസ്സിൽ ഹാജാത്തങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകിയ മനുഷ്യൻ, ചെറുപ്പക്കാരനാണ്, ചെറിയ പ്രായമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഖലീൽ പഠിച്ച റബ്ബേ, നീ ഖലീലിനെ ഏറ്റെടുക്കണേ അല്ലാഹ്, ഖലീലിന് സന്തോഷം നൽകണേ അല്ലാഹ്, ഖലീലിന്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്, ഖലീലിന്റെ ജീവിതത്തിൽ ഹാജാത്തങ്ങളുടെ ഒരു നോട്ടം നീ കൊടുക്കണേ അല്ലാഹ്. ഏത് അപകടത്തിലും ചെന്നെത്തുമ്പോൾ ഹാജാത്തങ്ങളുടെ നോട്ടം കൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരിലേക്ക് നീ ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. എന്ത് ഉദ്ദേശമുണ്ടോ നീ ഹാസിലാക്കണേ അല്ലാഹ്. ബിഹഖ് റസൂലില്ലാഹി ഇന്ന് ഒരു അരകിൻ്റെലും കൂടി വേണം. അൽഹംദുലില്ലാഹ് അവിടുന്ന് പറഞ്ഞു. എന്തായിരുന്നു ഒരു പേര്? വിഷമങ്ങൾ തീർത്തു കൊടുക്കട്ടെ. എന്ത് ഉദ്ദേശം മനസ്സിൽ വെച്ച് ഏറ്റെടുത്തതാണോ നീ സാധിക്കണേ അല്ലാഹ്. നീ പ്രയാസത്തിൽപ്പെടുത്തല്ലേ അല്ലാഹ്, ടെൻഷനിലാക്കല്ലേ, ഹായ്വാക്കല്ലേ അല്ലാഹ്, ജീവിതത്തിന്റെ നിഖില മേഖല
ക്ഷീണവും വരുത്തല്ലേ അല്ലാഹ് ബിഹഖി റസൂലില്ലാഹി. ഒരു പേര് പറയാത്ത ഒരു സഹോദരൻ, ഒരു കിൻഡൽ ആയിക്കോട്ടെ, പിന്നൊന്നുണ്ട് കേട്ടോ. ഈ അരി ഇപ്പൊ രണ്ടരായി. അപ്പൊ എന്താക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇതിൽ തന്നോളൂ, പക്ഷെ സമ്മതം തന്നാ മതി. എന്ത് സമ്മതം? ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്ത് ഏറ്റെ. ഇതും ഹാജാതങ്ങളെ സന്തോഷിപ്പിക്കാൻ തന്നെയല്ലേ. അടുത്ത പോലെ ഹാജാതങ്ങളാണുണ്ടാവില്ലേ? ആ ഇൻഷാ. അപ്പൊ ഒരു സഹോദരൻ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഒരു കിൻഡൽ അരി ഏറ്റെടുത്തു. നീ എന്ത് ഉദ്ദേശമാണോ സാധിപ്പിക്കണേ അല്ലാഹ്, ഇന്നേ വരെ നിറവേറപ്പെടാത്ത ഉദ്ദേശമാണെങ്കിലും ഹാജാതങ്ങളെ പറ. അഭിമാൻ ട്രാവൽസ് അവിടുന്ന നമ്മുടെ നാട്ടുകാരല്ല. അഭിമാൻ ട്രാവൽസ് മൂടബിദ്രി. എത്ര? 25 kilo അരി. അല്ലാഹു ബർക്കത്ത് ഏറ്റെ പടച്ച റബ്ബേ. അങ്ങനെ ഉദ്ദേശ യന്ത്രമാണ്ട് നിക്കു കൊന്തുണ്ട്, നീ ആ ഉദ്ദേശം ഹാസിലാക്ക് അല്ലാഹ്. അങ്ങനെ ലൈഫിൽ എന്ത് ബേജാറുണ്ടാ, എന്ത് കഷ്ടപ്പാടുണ്ടാ, നീ അത് ദൂരത്താക്ക് അല്ലാഹ്. അങ്ങനെ കൂട്ടത്തിൽ മറിച്ചിട്ട് ആറ് ഖബറിലുള്ളാറ, അങ്ങനെ ഖബറുകു നീ ബെൽച്ചയെത്തുപാട്ടല്ലാ, ഖബറ അദാബടെ തൊട്ട് സലാമത്താക്കല്ലാ. ഹയാത്തുലുള്ള അങ്ങും അങ്ങും ആയത്തെ 10 kilo കിലോക്ക് 3000 രൂപയാണ്. ഒരു 10 kilo കൊടുക്കാൻ പറ്റിയ ഒരു 10 പേരായാൽ ഒരു കിൻഡലല്ലേ. ഒരു 10 കിൻഡൽ. ഒരു സഹോദരൻ, അല്ലാഹു ബർക്കത്ത്. എന്താ സഹോദരന്റെ പേര്? അടുത്ത വർഷത്തേക്കല്ല, സമയമുണ്ടല്ലോ. ഹയാത്ത് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്ക, മരിച്ചാ പുറത്തോണ്ടോ. ഒരു മരിച്ചാല് അടുത്ത വർഷം വരെ നിങ്ങൾ ഹയാത്ത് ഉണ്ടെങ്കിൽ കൊടുത്താ മതി. അടുത്ത വർഷം വരെ അങ്ങനെ അങ്ങനെയാണ് നമ്മളെ കോംപ്രമൈസ്. അടുത്ത വർഷം വരെ ഹയാത്ത് ഉണ്ടെങ്കിൽ കൊടുത്താ മതി. അതിന്റെ ഇടക്ക് മരിച്ചാൽ പിന്നെ മയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു 3000 തരാണ്ട്, അതില്ല അതില്ല കേട്ടാ. അള്ളാഹു നമുക്ക് അതിന്റെ വർക്കത്ത് കൊണ്ടെങ്കിലും ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞില്ലല്ലോ, തഷ്രീഫ്. ഉപ്പ മരണപ്പെട്ടു, അള്ളാഹു തഷ്രീഫിന്റെ ബാപ്പയുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. എന്ത് ഉദ്ദേശം തഷ്രീഫ്? അബ്ദുൽ ഖാദിർ. പടച്ച റബ്ബേ, നീ ഇജ്ജത്ത് നൽകണേ അല്ലാഹു. ഈ സംഭാവന ഏറ്റെടുക്കുമ്പോ മുഖത്ത് കാണുന്ന പുഞ്ചിരി. നിങ്ങളുടെ പേരെന്താ? ഇബ്രാഹിം. ഈ രണ്ട് സഹോദരന്മാർ, ഇവിടെയുള്ള എല്ലാരെയും മുഖത്ത് കാണുന്ന പുഞ്ചിരി, മരിച്ചിട്ട് മയ്യത്തായി കിടക്കുന്ന സമയത്ത് പോലും ആ മുഖത്തിന് ഈ പുഞ്ചിരി കാണിക്കണേ അല്ലാഹ്, അതിനെ സ്വതക കാരണമാക്കണേ അല്ലാഹ്. അതാ രണ്ടു പേരായി. അപ്പൊ എത്രയായി? നാലായി. നാലായല്ലേ? ഇനൊരു 6 പേരും കൂടി ബാക്കി. അൽഹംദുലില്ലാഹ്. എന്താ ഇബ്രാഹിം? അള്ളാഹു വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ. 5 പേരായി. ഇനൊരു 5 പേര് ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിലുണ്ട് 6-ാമത്തൊരു സഹോദരൻ. അല്ലാഹുവേ, എന്ത് ഉദ്ദേശമാണ്? സാലിക് എന്നാണ് പേര്. സാലിക് അല്ലേ? ഈ കുട്ടിന്റെ പേര് സാലിക് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്ന ആളെന്നാണ്. സലക്ക. മൻ സലക്ക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതാണ് സാലിക്. അല്ലാഹു ബർക്കത്തേ. നല്ല വിഷയങ്ങളിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ചീത്തയായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. ആ സാലിക്കിന്റെ കുടുംബത്തിന് അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ബിഹഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 പേരും കൂടി ഈ സദസ്സിൽ ഉണ്ട്. ഹാജാതങ്ങൾ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന അങ്ങനെയാ. 6 വിട്ടേച്ച് പോകണ്ട, 4 ആളും കൂടി ഈ സദസ്സിൽ ഉണ്ട് എന്നാണ് എന്റെ മനസ്സിൽ അല്ലാഹ് അങ്ങനെ തോന്നിപ്പിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അല്ലാഹ് വരുന്നത് തോന്നിപ്പിക്കുമല്ലോ. അബ്ബാസ് 10 kilo ഇറച്ചി. അതന്നെയല്ലേ? 3000 രൂപയല്ലേ? അല്ലെ മനുഷ്യന്മാരെ? അല്ലാഹുവേ, അബ്ബാസ് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്. മുത്തു നബിയുടെ പിതൃ സഹോദരനാണ് സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ അബ്ബാസ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ അബ്ബാസിന് നീ സന്തോഷം നൽകണേ അല്ലാഹ്. എത്രയായി? 7 ആയി. സിർഫ് 3 ബാക്കി. 3 മാത്രം ബാക്കിയാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ ഞാൻ നോക്കണ, നിങ്ങൾ എവിടെ ഉണ്ടല്ലേ? വോയിസിന്റെ ബാപ്പ
അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഭാര്യയുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, ആ വീട്ടിൽ അല്ലാഹു വെളിച്ചം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. എട്ടായി സിർഫ് ദോ ബാക്കി, രണ്ട് മാത്രം, ടു റിമൈനിങ് സ്റ്റിൽ, രണ്ട് മാത്രം ബാക്കിയാണ്. ഒമ്പതാമതായി പറയുന്ന, ഇത്രയും ആക്കിയിട്ട് രണ്ട് ബാക്കി വെച്ച് പോയാൽ എത്തപ്പ എന്റെ കഥ, രണ്ട് പേരാരാ? ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കും. അൽഹംദുലില്ലാ. ഒരു സഹോദരൻ ആസിഫ്, ആസിഫ് അഷ്റഫ്, അള്ളാഹു മാന്യത വർദ്ധിപ്പിക്കട്ടെ, ഇസ്സത്ത് നൽകട്ടെ, ഇസ്സത്തിന് കോട്ടം വരുത്തുന്ന ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ലാസ്റ്റ് സിർഫ് ഏക് ബാക്കി ഹേ, ഒന്ന് മാത്രമുള്ളൂ. അല്ലാഹുവേ, ആരെ മനസ്സിന് അല്ല തോന്നിപ്പിക്കണം നോക്കട്ടെ, ഈ കൂട്ടത്തിൽ എന്റെ കസ്തൂരിയ മൂപ്പര മനസ്സിന് അല്ല തോന്നിപ്പിച്ചത്, എന്തെങ്കിലും പേര് ഷെരീഫ്, അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ, ഇജ്ജത്ത് കൊടുക്കട്ടെ. അപ്പൊ ആജാതങ്ങൾ പൊരുത്തപ്പെട്ട സദസ് എന്ന് മനസ്സിലായി. അല്ലാഹു ബർക്കത്തേട്ടെ. ഇനി എന്താ വേണ്ടത്? മെമ്പറി കഴിഞ്ഞില്ലേ? ആ ഇനി ബേണെന്ന് പറഞ്ഞാൽ ഓരടിക്കും, എനിക്കറിയില്ല. അല്ലാഹു ബർക്കത്തേട്ടെ. ശരി, തങ്ങളെത്താണ്ട് സന്തോഷം കൊടുക്കട്ടെ. സ്വലാത്ത് ചൊല്ലിട്ട് നമുക്ക് ദ്വാരക്ക, ഒരു മൂന്ന് സ്വലാത്ത് ഒരു ചെറിയ ദ്വാര നടത്തി നമുക്ക് പിരിയ ഇൻഷാല്ലാ. ഒരുപാട് പ്രവാസികൾ നമ്മുടെ പരിപാടി ലൈവായി കണ്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ഒക്കെ സന്തോഷം കൊടുക്കട്ടെ. ഉമർ എന്ന് പറയുന്ന ആള് 10 കിലോ, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ഒരു സഹോദരി സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളെ പ്രതിനിധിയായിട്ട് വാഫിദത്തുൻ നിസാ, ഒരു സഹോദരി 10 കിലോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. പെണ്ണുങ്ങന്മാരുടെ ഭാഗത്ത് ആകെ രണ്ടാ വന്നിട്ടുള്ളൂ. എന്താ ആയിക്കോട്ടെ, അവരോട് ചോദിച്ചില്ലല്ലോ, ഞാൻ ആണുങ്ങളോട് ചോദിച്ചുകൊണ്ടാണ്. ആണുങ്ങളോട് ചോദിച്ചിട്ട് രണ്ടെങ്കിലും പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നെങ്കിൽ വന്നല്ലോ. ഇനിയിപ്പൊ ഞാൻ അവരോട് ചോദിച്ചിരുന്നെങ്കിൽ എത്ര വരുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അടുത്ത ഉമ്മമാരൊക്കെ നല്ലവർ, ഉമ്മമാരോടൊക്കെ സമ്മാനം ചോദിച്ചിട്ടേ ഇല്ല, ചോദിക്കാതെ തന്നെ രണ്ടു വന്നു. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരുന്നെങ്കിൽ എത്ര വരും? ഇനിയിപ്പോ ഞാനൊന്നും സമയമില്ല, ഞാൻ നിർത്തല്ലേ. വേറൊന്നും വേണം, വേഗം പറയും, വേണമെങ്കിൽ ഇന്നലെ അടുത്ത ദിവസങ്ങളൊന്നും നോക്കണ്ട, തങ്ങന്മാർക്ക് ഒന്ന് ദ്വാരന്ന് പോയിക്കോട്ടെ, പോയിക്കോട്ടെ. അല്ലല്ലേ, തീർന്നു. ബാക്കിയൊക്കെ അടുത്ത ദിവസങ്ങളൊക്കെ സാദാത്തുകളൊക്കെ വരാണ്ട് നാളെയും മറ്റന്നാളൊക്കെ പ്രഭാഷണങ്ങളുണ്ട്. പ്രഗത്ഭരായ ഉസ്താദുമാരെ പ്രഭാഷണങ്ങളുണ്ട്. നിങ്ങളൊക്കെ വിജയിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആ ചെയ്യാൻ വേണ്ടി പോകണം. ഒരു മൂന്ന് സ്വലാത്ത് മുസാഫത്ത് ഉണ്ടല്ലേ, നിങ്ങൾ അതെല്ലാം പല വർഷത്തെ ഉസ്താദ്. ഇതിപ്പോ മുസാഫത്തിന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ, നേരത്തെ പറഞ്ഞേ നമുക്ക് പേര് പറഞ്ഞത്. ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്ത് തരട്ടെ. കയ്യിൽ പിടിക്കണ മൈക്ക് നല്ല മൈക്കട്ടോ. ആരാണ് ഓപ്പറേറ്റർ? എന്റെ സൗണ്ട് ഡിയറാ? ആ ഡിയർ സൗണ്ട് തന്നെയാണ്, നല്ല സൗണ്ട്, ഇഷ്ടപ്പെടുന്ന സൗണ്ടാണ്. എന്താണ് പേര്? സുലൈമാന, സൈനുദ്ദീൻ. ആ ദീന്റെ ഭംഗി എന്ന് പറയുമ്പോ നിങ്ങൾ തന്നെയാണോ? അല്ല, നിങ്ങൾ തന്നെ, നിങ്ങൾ തന്നെ ഓർന്നത്. അവരുണ്ടായിക്കോട്ടെ. നമ്മളാളാ, എന്താ പേര് പറയാ? അവരെ പേരെന്താ? എറണാകുളത്ത് നിങ്ങൾ തന്നെയാ? അല്ലാഹു ബർക്കത്തേട്ടെ, ഖൈർ നൽകട്ടെ. പക്ഷെ ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങളാണ് അല്ലേ? ആ നല്ല ഉഷാറായിക്കണം. അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ, ഇജ്ജത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ഈ മൈക്കിലല്ല കാര്യമുള്ളത്, അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെ 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 നമുക്കൊക്കെ വളരെ കൺഫ്യൂഷൻ ആവും. ഓന്റെ മുഖത്ത് നോക്കി ഇതിങ്ങനെ ഇങ്ങനെ വിളിച്ചോട്ട്, വലിക്കാനൊന്നുമില്ല, അവിടെ ഒന്ന് റെഡിയാക്കി വെക്കുക, ഇതിങ്ങനെ പറഞ്ഞിട്ട് അവസാനമാവും നിർത്താം. ഇൻഷാല്ലാ സ്വീകരിക്കാൻ വേണ്ടി പോകണം. നിങ്ങൾക്ക് അടുത്തേക്ക് വരിക, നിങ്ങളുടെ കയ്യിലുള്ള നല്ല സംഭാവന എന്റെ കയ്യിൽ തരിക. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലും. സല്ലല്ലാഹു എന്താ മനുഷ്യന്മാർ, നിങ്ങൾക്ക് ഒരു മടി എന്റെ കൈ പിടിച്ചിട്ട് കേടായി പോകുന്നു പേടിച്ചിട്ടല്ലേ? അങ്ങനല്ലല്ലോ നിങ്ങൾ പേടിക്കേണ്ടത്. നിങ്ങൾ പേടിക്കണമെന്നറിയോ? എന്റെ കൈ പിടി, ഞങ്ങൾ ഉസ്താന്റെ കൈ പിടിച്ചാൽ ഞങ്ങളെ കൈയിന്റെ വറക്കത്ത് കൊണ്ട് ഉസ്താന്റെ കൈ എന്ന് നന്നായി കിട്ടിയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد.
അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപൊറുത്ത് മാപ്പാക്കണേ റഹ്മാനേ. ഇനിയുള്ള കാലങ്ങളിൽ നല്ല തഖ്വയോടെ ജീവിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മിൽ ആരെല്ലാം രോഗികളുണ്ടോ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. നല്ല ആഫിയത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ആരെല്ലാം ഹജ്ജിന് പോയവരുണ്ടോ പോകാത്തവരുണ്ടോ വീണ്ടും പോകാനും ഇനി പോകാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മദീനയിൽ പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പായി റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണിക്കണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിച്ചവർ, വേദിയിലുള്ള ഉസ്താദുമാർ, ഈ നാട്ടിൽ നിന്നും പരിസരത്തു നിന്നും ഒരുമിച്ചു കൂടിയവർ, നീ എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, നീ അവർക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി ഒരു കുഞ്ഞിക്കാല് കണ്ടില്ലെന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. കവരത്തി ദ്വീപിൽ മറപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയുല്ലാഹി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട്, ദുആഉൽ കർബിന്റെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് നീ അവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് മക്കളെ നൽകണേ അല്ലാഹ്. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ദുഷ്പേര് വരുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. സൽപേര് വരുത്തുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, എന്ത് വിഷമങ്ങളുണ്ടോ ഈയുള്ളവന്റെ ജീവിച്ചിരിപ്പുള്ള ഉമ്മയുൾപ്പെടെ പടച്ച റബ്ബേ, ഈ വിനീതന്റെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം ഈ വിനീതന്റെ ഉമ്മയാണ് അല്ലാ. നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖം ദീർഘകാലം നീ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ. ഇതുപോലെ ഈ മുഅ്മിനീങ്ങളെ ജീവിച്ചിരിപ്പുള്ള ഉമ്മ ബാപ്പമാർ, അതുപോലെ നമ്മുടെ ഭാര്യ മക്കൾ നീ ആഫിയത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഈ വിനീതന്റെ പിതാവ് ഉൾപ്പെടെ ആരെല്ലാമുണ്ടോ ഈ നാട്ടിലെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന കബറാളികൾ വരെ, നീ അവരെ കബറിലേക്ക് ഈ സദസ്സിന്റെ പ്രകാശം എത്തിക്കണേ അല്ലാ. അവരെയും നമ്മെയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. ഈ വിനീതൻ അതാ ഒരു വീട്ടിൽ പോയി വിശ്രമിച്ചിരുന്നു. ഇപ്പൊ ഇന്നിങ്ങോട്ട് വരുമ്പോ എന്നോട് പറഞ്ഞു, വിവാഹ പ്രായമെത്തിയ ഒരു മകളുണ്ട്, നല്ല ആലോചന വേണം, ഖൈറായ ആലോചന നീ കാണിക്കണേ അല്ലാ. ഉമ്മയുടെ ഓപ്പറേഷൻ മംഗലാപുരം ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ദുആ ചെയ്യാൻ പറഞ്ഞു, നീ കാമിലായ ശിഫ നൽകണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. റബ്ബന, ഒരുപാട് പ്രവാസികളുണ്ട്, വിഷമമുള്ളവരുണ്ട്, അല്ലാത്തവരുമുണ്ട്, നീ സന്തോഷം നൽകണേ അല്ലാ. ഇതുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ പലരും ഈ സദസ്സിൽ ഉണ്ടാകാം, നീ അവർക്ക് ഖൈറായ ആലോചന നൽകണേ അല്ലാ. ഗർഭിണികൾ ഉണ്ടാകാം, സുഖപ്രസവം നൽകണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على